എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനും ഒരു പവർ പോയിൻ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും ഈ വൈകിയ വേളയിൽ അതിലേക്ക് കടക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താം. ഇബിനു അറബി എന്ന ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരു സൂഫി പണ്ഡിതൻ, അദ്ദേഹം ഖുർആൻ പരിഭാഷയൊക്കെ എഴുതിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മതം പഠിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കവിതയാണ്. ഖദ് കുൻതു ഖബ്ല അൽയൗമി ഉൻകീ റസ്വാഹിബി ഇദാ ലം യകുൻ ദീനി ഇലാ ദീനിഹി ദാനി ലഖദ് സ്വാറ ഖൽബി കാബിലൻ കുല്ല സൂറത്തി ഫമർഅൻ ലിഗസ്ലാലൻ വദീറു ലിറുഹ്ബാനി വബൈത്തുൽ ഔസാനിൻ വകഅബത്തു ത്വാഇഫി വഅൽവാഹു തൗറാത്തിൻ വമുസ്ഹഫു ഖുർആനി അദീനു ബിദീനിൽ ഹുബ്ബി അന്നാ തവജ്ജഹത്ത് റകായിബു വൽ ഹുബ്ബു ദീനി വഈമാനി. ഇബ്നു അറബി പറയാണ്, അദ്ദേഹം ചില്ലറക്കാരനല്ല, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ, ഖുർആൻ വ്യാഖ്യാനം എഴുതിയ അദ്ദേഹം പറയുന്നു, ഇന്നത്തെ ദിവസം ഖദ് കുൻതു ഖബ്ല അൽയൗമി ഉൻകീ റസ്വാഹിബി, ഈ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുമായുള്ള പിണക്കം തീർത്തിരിക്കുന്നു, ഞങ്ങൾക്കിടയിൽ ഒരു കുഴപ്പവുമില്ല. ഇദാലം യകുൻ ദീനി ഇലാ ദീനിഹി ദാനി, ഞങ്ങൾ രണ്ടു മതത്തിലായിരുന്നെങ്കിൽ പോലും, ഞാൻ മുസ്ലിം മത ഇസ്ലാം മതത്തിലും എൻ്റെ സുഹൃത്ത് ഇസ്ലാം അല്ലാത്തൊരു മതത്തിലാണെങ്കിൽ പോലും ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ശത്രുതയില്ല, സൗഹൃദം മാത്രം. ലഖദ് സ്വാറ ഖൽബി ഖാബിലൻ കുല്ല സൂറത്തി ഫമർഅൻ ലിഗസ്ലാനിൻ വദീറു ലിറുഹ്ബാനി. എൻ്റെ മനസ്സിലെ ഇന്നത്തെ ചിത്രം മാനുകൾ മേഴുന്ന പരമ്പും സന്യാസികൾ താമസിക്കുന്ന മഠങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരുപോലെയാണ്. എന്ത്? ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദേവാലയങ്ങളും പശുക്കളും ആടുകളൊക്കെ മേയുന്ന മരുഭൂമിയും എന്നെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. വബൈത്തുൽ ഔസാനിൻ വകഅബത്തു ത്വാഇഫി വഅൽവാഹു തൗറാത്തിൻ വമുസ്ഹഫ് ഖുർആനി. ബിംബങ്ങളെ വച്ചിരിക്കുന്ന അമ്പലങ്ങളും കഅബാലയം തവാഫ് ചെയ്യുന്ന കഅബയും വഅൽവാഹു തൗറാത്തിൻ വമുസ്ഹഫ് ഖുർആനി, മറ്റു വേദഗ്രന്ഥങ്ങളും ഖുർആനുമൊക്കെ എനിക്കെല്ലാം സമമാണ്, ഞങ്ങൾക്കിടയിൽ ശത്രുതയില്ല, സൗഹൃദം മാത്രം. അദീനു ബിദീനിൽ ഹുബ്ബി അന്നാ തവജ്ജഹത്ത് റകായിബു വൽ ഹുബ്ബു ദീനീ വഈമാനി. ഇന്നെൻ്റെ മതം ഞാൻ മതമായി സ്വീകരിച്ചത് കുറേ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്രാർത്ഥനകളോ അല്ല, മറിച്ച് സ്നേഹമാണെൻ്റെ മതം. അന്നാ തവജ്ജഹത്ത് റകായിബു, ഏതേത് മനുഷ്യർ ഏതേത് ദിക്കിലേക്ക് തിരിഞ്ഞാലും സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും സ്നേഹം മാത്രം, സ്നേഹമാണെൻ്റെ മതം. വൽ ഹുബ്ബു ദീനീ വഈമാനി, അതാണെൻ്റെ മതം, അതാണെൻ്റെ വിശ്വാസം, അതാണെൻ്റെ കർമ്മം. ഇതാണ് ഖുർആൻ പണ്ഡിതനായ ഇബ്നു അറബി അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കവിതയാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. അപ്പോൾ മതം ചില ആളുകൾക്ക് ഇങ്ങനെയും വിശാലപരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. അന്യനോടുള്ള കരുതൽ, അന്യനെ ചിന്തിപ്പിക്കാനുള്ള ഭാഷണങ്ങൾ, ഇതെല്ലാം മതഗ്രന്ഥങ്ങൾ രചിച്ച തഫ്സീറുകൾ എഴുതിയ ആളുകളുണ്ട്. ഒന്നും കൂടി സൂചിപ്പിക്കുക, ഇബ്നു അറബി എന്ന് പറയുമ്പോൾ അൽ ഇബ്നുൽ അറബി അൽ മക്കി അല്ല, സൂഫി പണ്ഡിതനായ ഇബ്നു അറബിയാണ്. അവർക്ക് അതിലേക്ക് പ്രേരിപ്പിച്ചത് ഖുർആൻ, അവരൊക്കെ പഠിച്ചിട്ടുണ്ട് ശുദ്ധ ഖുർആൻ. ചില ആളുകൾക്ക് പഠിക്കുമ്പോൾ ഇബ്നു അറബി എത്തിപ്പെട്ടത്, ഇബ്നു അറബി നമ്മുടെ തത്വമസി, നമ്മുടെ ഹൈന്ദവ ദർശനങ്ങളിൽ പറയുന്നത് പോലെ അഹം ബ്രഹ്മാസ്മി
തത്വമസി, സർവം, കലിധ്വാം, ബ്രഹ്മം തുടങ്ങി ദൈവത്തിൻ്റെ നാല് മഹത്വവാക്യങ്ങൾ ഉൾച്ചേർന്ന് ഒരു ഖുർആൻ പരിഭാഷ എഴുതിയ ഒരാളാണ്, അറബിയിൽ വ്യാഖ്യാനം എഴുതിയ ഒരാളാണ്. അറബിയിലാണ് അയാളുടെ തഫ്സീറുകളൊക്കെ ഉള്ളത്. ഖുർആൻ ഇങ്ങനെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം, ഞാൻ ഇന്നിപ്പോൾ അയ്യൂബ് മൗലവി എന്നാ പരിചയപ്പെടുത്തിയത്. സത്യത്തിന് ഞാനൊരു മൗലവിയായിരുന്നു. ഒരു 10 വർഷം മുമ്പ് വരെ ഇസ്ലാം മത പള്ളികളിലെ ഒരു ചെറിയ ഒരു ജീവനക്കാരനായിരുന്നു ഞാൻ. ആദ്യം സുന്നിയായി, പിന്നീട് മുജാഹിദായി, പിന്നീട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു ജീവിത സമഗ്രാധിപത്യം എന്ന് പറയുന്ന ഒരാശയം, പിന്നെ അതൊക്കെ ഉപേക്ഷിച്ച് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിലേക്ക് പോയി, പിന്നെ ഇപ്പോൾ ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ്. ഇങ്ങനെ എന്നും ഒരു മാറ്റത്തിൻ്റെ വഴിയിലാണ് ഞാൻ. നാളെ വീണ്ടും നമുക്ക് ബോധ്യപ്പെടുന്നതിനനുസരിച്ച് മാറാനും തയ്യാറാണ്. പക്ഷേ ആ മാറ്റങ്ങൾ വസ്തുനിഷ്ഠമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതിന് നമ്മൾ ചെയ്യുന്നത് യുക്തിയുക്തമായ കാര്യങ്ങൾ പറയുക, യുക്തിവിരുദ്ധമായ കാര്യങ്ങൾ ഖണ്ഡിക്കുക, ഇത് രണ്ടും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വസ്തുനിഷ്ഠമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നമുക്കാരോടും പകയോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നുമേ ഇല്ല. നമ്മൾ കുറച്ച് നേരത്തെ പരിണാമത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? മാനവികത മാത്രമല്ല, വിശ്വമാനവികതയും കൂടി ഉൾക്കൊള്ളുന്നവരാണ് സ്വതന്ത്ര ചിന്തകർ. നമുക്ക് മാത്രമല്ല വേദനയുള്ളത്, നമ്മുടെ വീട്ടിലെ പൂച്ചക്കും പട്ടിക്കുമുണ്ട് വേദന. വേദനയ്ക്ക് മതമില്ല, വിശപ്പിന് മതമില്ല. നമ്മുടെ സുഹൃത്തിന് ഒരു രോഗം ബാധിച്ചാൽ നാം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ ഏത് മതക്കാരനായാലും ഏത് ചിന്താഗതിക്കാരനായാലും ഏത് രാഷ്ട്രീയ പ്രവർത്തിക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും അയാൾ തരുന്ന മരുന്ന് ഈ രോഗത്തിന് ഫലപ്രദമെങ്കിൽ ആ രോഗം മാറും. അങ്ങനെ രോഗത്തിന് മതമില്ലാത്തതുപോലെ മരുന്നിനും മതമില്ല, വേദനയ്ക്കും മതമില്ല, ജാതിയില്ല, വർണ്ണങ്ങളില്ല, ദേശാന്തര വ്യത്യാസങ്ങളില്ല. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് വേദന, ദുഃഖം, എല്ലാ സംഗതി, സ്നേഹം, ഇതെല്ലാം അങ്ങനെയാണ്. ഇപ്പം നമ്മളിൽ ഉണ്ടാവേണ്ടത് മാനവികതയാണ്. നമ്മൾ ഇന്ന മതക്കാരനെ മാത്രം സ്നേഹിക്കുക, ഇന്ന മതക്കാരനോട് ദേഷ്യം, ഇന്ന ജാതിക്കാരനോട് അയിത്തം, ഇങ്ങനെ നമ്മുടെ ഒരു അമിതമായ ഒരു ദേശീയത, ഇതൊക്കെ മാനവികതക്കെതിരാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ മാനവികതയ്ക്ക് തടസ്സം നിൽക്കുന്നത് എന്ത്? അത് പറയുമ്പോഴാണ് നമ്മൾ വേദഗ്രന്ഥങ്ങളെ വിമർശിക്കുന്നത്. മനുഷ്യന്മാർക്കിടയിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കുന്നു. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, ഇങ്ങനെ മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ നിർമ്മിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വേദനയ്ക്കും പിന്നെ ദുഃഖത്തിനും ഒന്നും മതമില്ലെങ്കിൽ പിന്നെ ആരാണ് നമുക്കിടയിൽ നീ അന്യൻ, ഞാൻ ഇന്നവൻ? അന്യനിലേക്ക് ചൂണ്ടിയിട്ട് അയാൾ അപരനെ ചൂണ്ടിയിട്ട് അയാൾ ആ മതക്കാരൻ, ഞാൻ ഈ മതക്കാരൻ എന്നു പറയാൻ നമ്മളെ പ്രേരിപ്പിച്ചതെന്തോ അത് വസ്തുനിഷ്ഠമായി ഖണ്ഡിക്കേണ്ടതുണ്ട്. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നതാവട്ടെ നമ്മുടെ ഈ മാനവിക ബോധമാണ്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഹൈന്ദവ ദർശനങ്ങളെയും ക്രൈസ്തവ ദർശനങ്ങളെയും ഇസ്ലാമത ദർശനങ്ങളെയും വസ്തുനിഷ്ഠമായി വിമർശന വിധേയമാക്കാറുണ്ട്. ആ വിമർശനം അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ ദൗത്യമാണത്. നമ്മളിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇസ്ലാം മതമൊക്കെ നല്ല മതമാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോണേനേക്കാൾ നല്ലത് ഇന്ന ഇന്ന കുഴപ്പമതിന് ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹബുദ്ധിയാ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങളത് തിരുത്തിയാൽ ഞാൻ തിരുത്താനും തയ്യാറാണ്. ഇന്നൊരു ഞാൻ ഒരു ഇസ്ലാം മതം വിമർശകൻ ആയതോതിയിട്ട് ഇന്നെന്ന കാര്യം ഞാൻ പറഞ്ഞാൽ അല്ല അയ്യൂബേ, അത് ഇന്നത് ശരിയാണ്, നീ മനസ്സിലാക്കിയ തെറ്റാ, നീ വേദിയിൽ വെച്ച് ഇപ്പോൾ പറഞ്ഞു തന്നാൽ ഇവിടെ വച്ചിട്ട് ഞാൻ ഷഹാദത്തേൽമേലും, നമുക്ക് തർക്കമൊന്നുമില്ല, അത് ഇവിടെ വച്ചിട്ട് തന്നെ ചെല്ലും. പക്ഷേ അത് കൃത്യമായ ബോധ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എനിക്ക് ബോധ്യമായത് ഞാൻ നിങ്ങളോടും പറയും. അതെന്താണ്?
നോക്കൂ, ഈ കാര്യം ഉണ്ടല്ലോ, ഈ സ്വതന്ത്ര ചിന്ത, ശാസ്ത്രബോധം എന്നൊക്കെ പറയുന്നത് പറയാൻ ഒരുപാട് ത്യാഗമാണ്. എന്താ കാരണം? ഇപ്പം രാഷ്ട്രീയക്കാരിത് പറയുമോ? എന്താ പറയാത്ത? അവർക്ക് അടുത്ത ഈ വോട്ട് കിട്ടൂല, ഇലക്ഷനിൽ നിൽക്കാൻ കഴിയില്ല. കച്ചവടക്കാർ പറയുമോ? എന്താ പറയാത്ത്? ആളുകൾ ബഹിഷ്കരിച്ചാൽ അയാൾ അന്നാണ്ട് മുട്ടും. ഇന്നെപ്പോലുള്ള ഒരു പുരോഹിതനാണിത് പറയുന്നെങ്കിലോ, അയാൾ ജീവിതമാർഗമാണത്, അയാൾ ആ തൊഴിലേ പഠിച്ചിട്ടുള്ളൂ, ആളുകളെ പറ്റിച്ച് ജീവിക്കൽ. ആദ്യങ്ങൾ പിന്നെ അയാളത് പറയാൻ കുത്തിരുന്നാൽ ഇപ്പോൾ ആളുകളത് പറയില്ല. സാമൂഹ്യ പ്രവർത്തനം പറഞ്ഞാൽ, നാട് ബഹിഷ്കരിച്ചാൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഇതാരാ പറയുക? കുറേ ആളുകൾ ഇതുപോലെ ഇയാമ്പറ്റകളെ പോലെ ത്യാഗത്തിന് തയ്യാറാകേണ്ടി വരും. അല്ലാതെ ആരാ അത് പറയുക? അതിന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട്, പ്രയാസം സഹിച്ചുകൊണ്ട് നിങ്ങളോടിത് പറയുന്നത് എന്തിനാ? ഇവിടെയാണ് നമ്മുടെ മാനവികത. എനിക്ക് കിട്ടിയ ഒരു സത്യം, എനിക്ക് കിട്ടിയ ഒരു നന്മ നിങ്ങൾക്കും കിട്ടണം. നമ്മൾക്കിടയിൽ ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ നോക്കും, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ തന്നെ സുന്നി മുജാഹിദ്, ഒരു വീട്ടിൽ തന്നെയാണിത്. ഒരു വീട്ടിൽ തന്നെ ഇ കെ സുന്നി, എ പി സുന്നി. എന്നിട്ട് ഇവർ തമ്മിൽ രണ്ട് പള്ളികൾ നിങ്ങൾ നോക്കൂ, ഒരേ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഒരേ മുഹമ്മദ് നബിനെ വിശ്വസിക്കുന്നവർ, ഒരേ ഖുർആൻ ദൈവികമാണെന്ന് പറയുന്നവർ ഒരു വീട്ടിൽ രണ്ട് പള്ളിയിലേക്കാണ് പോണത്. ഒരേ പള്ളിയിൽ നിന്ന് ഒരേ ബാങ്കാണുള്ളത്. അല്ല മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കൂന്ന് അവരോട് പറയണ്ടേ? ആ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ ഖുർആനിൽ നിന്ന് ഒരു വചനം ഉന്നയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഖുർആൻ ഒരുപാട് തവണ വായിച്ച ഒരാളാണ് ഞാൻ, ഒരുപാട് തവണ. കാരണം എൻ്റെ വീട്ടിൽ റമദാനായി കഴിഞ്ഞാൽ രണ്ട് ഖത്തം തീർക്കാത്തവർ കുറവാണ്. അങ്ങനെ ഖുർആൻ ഇങ്ങനെ തലമുതൽ അവസാനം വരെ വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ബസ്സിൽ വന്നപ്പോൾ ഒരു മുസ്ലിം കുട്ടികൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാൾ എന്നെ കണ്ടപാട് തിരിച്ചറിഞ്ഞു, ആ നിങ്ങളല്ല യൂട്യൂബ് കാണുന്ന അയ്യൂബ് മോൻ. ഞാൻ ആദ്യം ആണ് എന്നും അല്ല എന്നും പറയാൻ പേടിച്ചു, കാരണം ഒപ്പമുള്ള ഒരാൾ ചോദിക്കുകയാണല്ലോ, ഇവർ എന്തിനാ ചോദിക്കണത് നമുക്ക് അറിയില്ലല്ലോ. ആ അതെ എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാണ്ട്, ഞങ്ങളിങ്ങനെ കാരന്തൂർ മർക്കസിൽ പഠിക്കുന്നവരാണ്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ചോദിച്ചോളൂ. എനിക്ക് അറിയെങ്കിൽ പറയും, അറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും, എന്നിട്ട് നമുക്ക് ആ ഒന്നിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, മുഹമ്മദ് നബി ആറാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിലെ മുഹമ്മദ് നബിക്ക് ഈ പ്രപഞ്ചം വികസിക്കുന്നതാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹം പറഞ്ഞത് ഖുർആനിലുണ്ടല്ലോ. ആ അങ്ങനെ ഖുർആനിലുണ്ടോ? ഞാൻ ഖുർആൻ പലവട്ടം വായിച്ചു നോക്കിയിട്ട് അങ്ങനെയൊക്കെ കണ്ടില്ല. അതെവിടെയാണ് ആ പറഞ്ഞത്, ഈ പ്രപഞ്ചം വികസിക്കുന്നതാണ് എന്നുള്ളത്? അപ്പം അവർ ആയത്ത് മതി, ആ ആയത്ത് ഇപ്പം നിങ്ങളോടും പറയാം, അങ്ങനെ അങ്ങ് വികസിക്കുന്നുണ്ടോ നോക്കുക. وَالسَّمَاءَ بَنَيْنَاهَا بِأَيْدٍ وَإِنَّا لَمُوسِعُونَ ഇത് ഖുർആനിലുണ്ട്. വസ്സമാ ആകാശം, ബനൈനാഹ നാമാണത് കൈകളെ കൊണ്ട് നിർമ്മിച്ചത്. ബനൈനാഹ ബി ഐദിൻ, നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഈ ആകാശത്തെ നിർമ്മിച്ചു. വഇന്നാ ലമൂസിഊൻ, അത് വിശാലമാക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അവർ പറഞ്ഞത്. എന്താണ് ഈ ആകാശം? നിങ്ങൾ നോക്കുക, നമുക്ക് ചിന്തിച്ചു നോക്കാമല്ലോ. എന്താണ് ഈ ആകാശം? ഖുർആനിലെ ആകാശം എന്ന് പറഞ്ഞാൽ പലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. വസ്സമാ അസഖ്ഫൻ, ആകാശം തട്ടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്സമാ അബിനാൻ, അത് എടുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ബിൽഡിങ്ങിനാണ് ബിന എന്ന് പറയല്ലേ, ഗൾഫ് പോയവർക്കൊക്കെ അറിയാം. കുർസി ചെയർ ഉണ്ടാക്കി എന്ന് പറയാൻ ബിന എന്ന് പറയില്ല. അപ്പോൾ കെട്ടിടം ഉണ്ടാക്കുന്നതിന്, അപ്പോൾ ആകാശം ഒരു കെട്ടിടം പോലെയാണെന്നാണ് ഖുർആനിലുള്ളത്. വസ്സമാ അബ്രൂജൻ എന്നുണ്ട്, മാത്രമല്ല യുംസിക്കുസ്സമാ, ആകാശം അള്ള കൈയോണ്ട് പിടിച്ചു വച്ചിരിക്കുകയാണ്. അതേറ്റ അള്ള കയ്യാൻ പിടുത്താണ്ട് വിട്ട അതാ കിടക്കുന്നത്, അതിൻ്റെ തായോട്ടാണ്ട് പോകും. അപ്പോൾ അള്ള യുംസിക്കുസ്സമാ, ആകാശം അള്ളാണ് കൈയോണ്ട് പിടിച്ചിരിക്കുകയാണ്. പിന്നെ പറയണത് എന്താ വെച്ചാൽ, ഷുഐബ് നബിയുടെ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ട്, വാസ്തിച്ചലൈന കിസഫം മിനസ്സമാ, ആകാശത്തു നിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് തായോട്ട് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ തായോട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട്, വപ്പടൊക്കെ പൊട്ടിച്ചിട്ട് തായോട്ട് ഇട്ട് കൊടുക്കുന്ന മാതിരി പൊട്ടിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്.
അത് ഏഴെണ്ണാണ്, വസബ സമാവാത് ഏഴെണ്ണാണ്. ഹദീസുകളിലാണെങ്കിൽ അതൊരു അളവുകോലായിട്ടാണ് പറയുന്നത്. എന്താ അളവുകോല്? സ്വർഗത്തിൻ്റെ വലിപ്പത്രേ, സ്വർഗത്തിൻ്റെ വ്യാസം എത്രയാണ്? ആകാശവും ഭൂമിയും ചേർന്നാലുണ്ടാകുന്ന അത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു അളവുകോലായിട്ടാണ് പറയുന്നത്. ഖിയാമത്ത് നാളിന് പിന്നെ അള്ളാഹു കടലാസ് ചുരുട്ടുന്ന പറയും, ഇദസ്സമാ ഉൻഷക്കത്ത്, അതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ കൂട്ടുന്നാണ് പറയുന്നത്. ഇങ്ങനെ ആകാശത്തെക്കുറിച്ച് കുറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ആകാശത്തിലാണ് നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ വേണം ഇപ്പോൾ ഈ ആകാശം കേട്ടോ. വഅൻസല മിനസ്സമാ ഇമാ, ആകാശത്തു നിന്നാണ് അത്രേ മഴ വർഷിക്കുന്നത്. ഇന്ന് നമുക്ക് ഫ്ലൈറ്റ് പോകുമ്പോൾ അല്ല അറിയുക, നമ്മളിങ്ങനെ മേലെ കൂടെ പോകുമ്പോൾ താഴെ മഴ പെയ്യുന്നുണ്ട്, മുകളിൽ കൂടെ നമ്മൾ പോവലുണ്ട്. അപ്പോൾ മഴ കുറച്ചും കൂടി താഴ്ന്ന ആകാശത്തു നിന്നല്ല. പക്ഷേ ഖുർആൻ പറയുന്നു വഅൻസല മിനസ്സമാ ഇമാ, ഇങ്ങനെ തുടങ്ങി ഇരുമ്പറക്കിയത് മേലെന്നാണ്. ഇങ്ങനെ തുടങ്ങി അള്ളാഹു എവിടെയുള്ളത്? അള്ളാഹു ഇപ്പോൾ എവിടെയുള്ളത്? നമ്മൾ മോൾക്ക് കൈ എല്ലാവരും തുറക്കുമ്പോൾ ഇങ്ങനെയുള്ള പിടിക്കുന്നത്, മോളെന്ന് പോലെ ചക്കേറ്റ വീണാ പിടിക്കുന്ന മാതിരിയാ പിടിക്കല്. ഇങ്ങനെ മംഫിസമാ, ആകാശത്തുള്ള ഒരുത്തൻ, ആകാശത്താണ് അള്ളാഹു. ഈ പറയുന്ന ആകാശമാണ് അള്ളാഹ് കൈയോണ്ട് നിർമ്മിച്ചത്. എന്നിട്ട് അത് അള്ളാഹു വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ ഏയെന്നുള്ളത്? അത് വികസിപ്പിച്ചിട്ട് എട്ടാക്കിയോ? എന്താണ് ഈ വികസനം വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അവിടെ എല്ലാ മുഫസ്സിറുകളും പറയുന്നത് ലഖാദിറൂൻ, അള്ളാഹു അങ്ങനെ അതിന് കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. ഖുർആനിൽ തന്നെ മൂസ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിൽ. അൽ മൂസ ഖദ്റുഹു വൽ ഖദ്റു എന്ന് പറഞ്ഞ സൂറത്തു ബക്കറയിൽ പറയുന്നുണ്ട്. അവിടെ അതിന് സാധിക്കുന്ന ആൾ എന്നാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് അതിൻ്റെ ഉസൂലുകൾ പറയുന്നത്. ഇവിടെ നമ്മുടെ ആധുനിക സയൻസ്, ആധുനികപരമായ മനുഷ്യൻ്റെ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ ചില കാര്യങ്ങൾ ഖുർആനിലേക്ക് കൊണ്ടുപോയി ഒന്ന് തിരികെയാണ്. മുഹമ്മദ് നബി പോലും പറയാത്ത, തൻ്റെ സ്വഹാബത്ത് പറയാത്ത, അവിടുത്തെ അനുചരന്മാർ പറയാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസങ്ങൾ ഉപയോഗപ്പെടുത്തി ഖുർആനിൽ കൊണ്ടുപോയിട്ടിട്ട് ഇതാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മറുപടി പറയേണ്ടി വരും. ഒന്ന്, സ്വഹാബത്ത് അത് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ അതൊരു പാരമ്പര്യമായി കടന്നു വരുന്ന സംഗതിയാണ്, അതിനൊക്കെ അത് എതിരായി വരും. ഇപ്പോൾ ബിഗ് ബാങ് തിയറിക്കും ഖുർആനിലാണ് തെളിവ്. ആകാശം, പിന്നെ പ്രപഞ്ചം എന്നുള്ള വാക്കുപോലും ഇവിടെ അല്ല. പ്രപഞ്ചത്തിന് എന്ന് അറബിയിൽ പറയുക കൗൻ എന്നാണ്, അവിടെ സമാ എന്നാണ് ഉപയോഗിച്ചത്. വികസിക്കാന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന അർത്ഥത്തിലല്ല. എന്താ ഇപ്പോൾ വികസിക്കാന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മളൊരു ബലൂൺ എടുത്തുകൊണ്ട് ഊതി, ബലൂണുമുള്ള രണ്ട് കുത്തുകൾ, രണ്ട് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത് തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇവർ പറയുന്ന വികാസവും സയൻസ് പറയുന്ന അതിൻ്റെ ചലനവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പക്ഷെ എങ്ങനെങ്കിലും നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് ഇതിലേക്ക് സയൻസ് കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ പറയുന്നു, ഒന്ന്, ഇതിൻ്റെ ശരിയായ അർത്ഥം ഇന്നത്. സ്വതന്ത്ര ചിന്തകർ അവർ ഖുർആനൊരു പ്രത്യേകിച്ച് ഒരു ഖുർആൻ പരിഭാഷ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഖുർആനിന് ഫാദർ റോഡുവൽ ക്രിസ്ത്യാനികൾ പരിഭാഷ എഴുതിയിട്ടുണ്ട്. ആർ ജെ ദാവൂദ് ജൂതൻ തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ഇബ്നു അറബിയെ പോലുള്ള സൂഫി പണ്ഡിതന്മാർ തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഖുർആൻ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ഒരു ഇപ്പോൾ 80 അറബി തഫ്സീറുകൾ ഇന്ന് നമ്മൾക്ക് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ പത്രം വായിക്കാൻ നിങ്ങൾക്ക് വ്യാഖ്യാനം വേണ്ടി വന്നോ? ഇന്ന് രാവിലെ മനോരമ പത്രം എടുത്ത് വായിക്കാൻ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിനെയാണ് നിർത്തിയെന്ന് പറയാൻ വ്യാഖ്യാനം വേണ്ടി വന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പുസ്തകം എടുത്തിട്ട് അത് പാത്തുമ്മയുടെ ആട് വായിക്കാൻ നിങ്ങൾക്ക് ഡിക്ഷണറിയും വ്യാഖ്യാനങ്ങൾ 10 എഴുതിയത് വേണോ? അപ്പം നമ്മുടെ പുസ്തകത്തിന് എന്തോ ഒരു തകരാറുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യാഖ്യാനം കൂടുതൽ വേണ്ടി വന്നത്. നേരെ ചൊവ്വേ കൃകൃത്യമായി പറഞ്ഞാൽ പിന്നെ വ്യാഖ്യാനം വേണ്ടതില്ല. ഇത് പറഞ്ഞ പുസ്തകത്തിൻ്റെ തകരാറാണ് പലതരം വ്യാഖ്യാനങ്ങളുണ്ടായത്. ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഖുർആൻ തുടങ്ങണതന്നെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഖുർആൻ തന്നെ പറയുന്നുണ്ട് അശ്വറായിൽ ബിലിസാനിൻ അറബിയിൻ മുബീൻ, വ്യക്തമായ സുവ്യക്തമായ അറബി ഭാഷയിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത്, ഇത് ഖുറൈശികളുടെ ഭാഷയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അലിഫ്ലാമി എന്നുള്ളത് ഏതാ ഭാഷ?
എന്താ അതിൻ്റെ അർത്ഥം? വ്യക്തമാണെങ്കിൽ, മുബീനാണെങ്കിൽ അതിൻ്റെ അർത്ഥം പറയണ്ടേ? തോന്നിയോല് തോന്നിയതുപോലെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ്. അലിഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ്, ലാ എന്ന് പറഞ്ഞാൽ അത് ഇന്നതാണ്, മൂന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് തോന്നിയതുപോലെ പറഞ്ഞിരിക്കുകയാണ്. പലരും പലതും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ നേരെ ചൊവ്വ അള്ളാഹ്ക്കെടുപ്പ. ഖുർആൻ പറയുന്നത് വൽ ഖുർആൻ അത് ഇവജില്ലാത്തതാണ്, അത് ഹക്കീമാണ് എന്നാണ് പറയുന്നത്. എങ്കിൽ വ്യക്തമായി അങ്ങ് പറഞ്ഞാൽ പോരെ, അത് അള്ളാഹു ആലാണെങ്കിൽ അള്ളാഹു ആലെന്നാണ് പറഞ്ഞിട്ട് തുടങ്ങിയാൽ പോരെ. അതിനു പോലൊരു കൃത്യമായ അർത്ഥമില്ല. കേവലം അൽ മുഖത്വാത്ത്, കേവലപരമായ അക്ഷരങ്ങൾക്ക് അതിന് നമ്മൾ പറയുന്നതല്ല. സംഗീതത്തിലും അങ്ങനെ തന്നെയാണല്ലോ, ഓം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അതേമാതിരിയാണ് ഖുർആനി എന്നൊക്കെ പറയൽ. ഓം എന്ന് പറയുന്നതിനൊരു അർത്ഥമുണ്ട് സംഗീതത്തിൽ. നമ്മൾ ഈ ആ സ്ലാങ്ങിനൊക്കെ ആ അതിനൊക്കെ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. പക്ഷെ ഈ അലിഫ്ലാമിക്ക് എന്താ ഉള്ളത്? അത് പറയണമല്ലോ, അത് വ്യക്തമായി പറയണമല്ലോ. ഇല്ല, അങ്ങനെ ഖുർആൻ എന്ന് പറയുന്നത് തലമുതൽ അവസാനം വരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വായിച്ചാൽ അതിനുള്ളിൽ ഒരു കഴമ്പും കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളവരിപ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾ തലമുതൽ അവസാനം വരെ അതിൻ്റെ പരിഭാഷ അടക്കം വായിച്ചവർ എത്ര ആളുണ്ടെന്ന് വെച്ചാൽ എന്നും മദ്രസ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് തലമുതൽ അവസാനം വരെ അർത്ഥസഹിതം പഠിച്ചാൽ ഞങ്ങളീ പറഞ്ഞത് ബോധ്യാവും നിങ്ങൾക്ക്. സൂറത്തുൽ ബക്കറയിൽ ഖിയാമെന്ന ആളുണ്ടോ എന്ന് ഒരാൾക്ക് സംശയം. പഠിച്ച് മരിച്ചു പോയതിൻ്റെ ശേഷം വീണ്ടും ഒരു ഒരു പുനർജന്മം. എന്തിനാണ് ഇപ്പോൾ ഈ ഖുർആനും, എന്തിനാണ് ഈ പ്രവാചകനും, എന്തിനാണ് ഈ മതമൊക്കെ? മരണാനന്തരം ഒരു ജീവിതം സഫലമാകാനാണ്, അവിടെ സ്വർഗം കിട്ടാനാണ്, അവിടെ മോക്ഷം കിട്ടാനാണ്. എങ്കിൽ അതിനു വേണ്ടിയാണല്ലോ ഖുർആൻ. എന്നാൽ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഒരാളോട്, ഈ പുനർജന്മം, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് പറയാനൊരു തെളിവ് സൂറത്തുൽ ബക്കറയിൽ കാണാം. ഔഖല്ലദി മറ അല ഖറിയത്തിൻ വഹിയ ഖാവിയ അല ഉറൂശിഹ ഖാല അന്ന യുഹീ ഹാദിഹില്ല. ചോദിക്കുകയാണ് ഒരാൾ, ചോദിച്ചു മരണാനന്തരം ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെ വെച്ചാൽ, ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബിൽഡിങ് കാണുകയാണ്, ഒരു കറിയ ആകെ തൂഫാനായി കാണുകയാണ്, അതിൻ്റെ തട്ടുകളൊക്കെ കൂടി ഒരു രാജ്യം ഇങ്ങനെ പിന്നെ നാമാവശേഷമായി കണ്ട ഒരു രാജ്യം കണ്ടപ്പം ഇതെന്താ അപ്പോൾ ഇത് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഇതേപോലെ നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതുപോലെ ഇത് വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കും എന്നൊരു ഗ്രാമം ചൂണ്ടിയിട്ട് പറഞ്ഞു. ആ പറഞ്ഞത് എങ്ങനെയെന്നറിയോ? അയാളെ ചോദിച്ച ആളെ തന്നെ മരിപ്പിക്കുക. ചോദിച്ച ആൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെ മരിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാനാ ചോദിക്കണമെങ്കിൽ എന്നെ 100 കൊല്ലം എന്നെ അങ്ങോട്ട് മരിപ്പിച്ച് നടത്തുക. ബ്യാത്താം 100 കൊല്ലം എന്നെ അങ്ങോട്ട് മരിപ്പിച്ച്, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്നെ ജീവിപ്പിച്ചു. എത്ര കുറച്ച് കഴിഞ്ഞിട്ടാണ്? 100 കൊല്ലം കഴിഞ്ഞിട്ടേ ജീവിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പം എത്ര നേരമാണ് മരിച്ചു കിടന്നത്? കം ലബിസ്ത, എത്ര കാലമാണ് നീ ഇങ്ങനെ മരിച്ചിട്ട് കഴിഞ്ഞു കൂടിയത്? കാല ലബിസ്തു യൗമന ഔബാലയൗം, ഞാൻ എനിക്ക് തോന്നുന്നു 24 മണിക്കൂറോ അതല്ല ഒരു അല്പ ദിവസമോ മാത്രമേ ഞാനിങ്ങനെ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറയാ, കാല ബൽ ലബിസ്ത മിഅതാം, നീ 100 കൊല്ലാണ് ഉറങ്ങിക്കിടന്നത്. എന്നിട്ട് ഫന്ദുർ ഇലാ ത്വാമിക വശറാബിക ലം യതസന്നഹ്, നീ ഭക്ഷണത്തിലേക്ക് നോക്ക, നീ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നോക്ക്, അതിനൊരു മാറ്റമല്ലല്ലോ. ഇതുപോലെ എന്നിട്ട് ചോദിക്കണം, എന്താ അറിയോ, അങ്ങോട്ടൊക്കെ ഒരു ആ ഒരു കഴുതയിലേക്ക് നോക്ക. വന്നുറയിലെ ഹിമാർ, നിന്റെ ആ കഴുതയിലേക്ക് നോക്ക്. എന്നിട്ട് പറഞ്ഞെന്താ, അതിൻ്റെ എല്ല് കണ്ടില്ലേ, ഇനി അതിനെ നമ്മൾ നോക്കാം, അതിൻ്റെ മേലെ കൂടെ ഇറച്ചി ഇങ്ങോട്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ ജീവിപ്പിക്കും. ഇതേമാതിരിയാണ് എന്നാണ്. ഇയാളെ സംബന്ധിച്ച് ഇപ്പം അയാളും 100 കൊല്ലം മരിച്ചു കിടന്ന് നോക്കുമ്പോൾ അപ്പോൾ നമുക്കറിയാം, ഒരാഴ്ച നിന്നാൽ തന്നെ ഭക്ഷണമൊക്കെ പുളിച്ചു പോകും, കേടുന്നൂലേ. 100 കൊല്ലം ഉറങ്ങിക്കിടന്നിട്ടും ഭക്ഷണത്തിനൊരു മാറ്റം വന്നില്ല എന്നാണ് നമ്മൾ അള്ളാഹു പറയുന്നത്. അപ്പോൾ അതെന്തൊരു 100 കൊല്ലേക്കാരപ്പത്? ഈ ചൂടുകാലത്തുകൂടിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ആ ഭക്ഷണത്തിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? തണുത്ത പ്രദേശമാണ് ഈ തിരക്കടില്ല. ഇനി അങ്ങനെയാട്ടെ, ഒരു 100 കൊല്ലം ഉറങ്ങിക്കിടന്നിട്ട് അല്ലെങ്കിൽ മരിപ്പിച്ച് കിടത്തിയിട്ട് 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നിയോ? അയാൾക്ക് തോന്നിപ്പോലും ആലം അള്ളാഹ് പറഞ്ഞ ശരിയാണ്, ഇപ്പം എനിക്ക് ഉറപ്പായി പരലോകമുണ്ട് എന്ന് ബോധ്യമായി എന്നാ പറയുന്നു. ഇതിനെന്തിനാ അപ്പോൾ ഒരാഴ്ച മരിപ്പിച്ചിടത്തിയാൽ പോരെ? എന്തിനാ 1 മണിക്കൂർ പോരെ? എന്തിനാ 100 കൊല്ലം? ഇങ്ങനെ പരലോകമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അള്ളാഹ് പറഞ്ഞ വചനത്തെ യുക്തിഭദ്രമായി കൈകാര്യം ചെയ്താൽ നമ്മുടെ ഈമാന് പമ്പ കടക്കും. പക്ഷേ അത് വായിക്കേണ്ടത്
നമ്മുടെ വസ്തുനിഷ്ഠമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വായിക്കണം. അതുകൊണ്ട് അതെങ്ങനെ എന്നുള്ള ചിന്തനീയമായ ഒരു വായനയാണെങ്കിൽ നമുക്ക് മാറ്റം വന്നിരിക്കും. അതാരും നമ്മളെ മാറ്റുന്നതല്ല, ആ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ മതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, സ്വതന്ത്ര ചിന്തകർ മുന്നോട്ട് വെക്കുന്നൊരു കാഴ്ചപ്പാട് എല്ലാ മതവിഭാഗത്തോടും മതത്തിലുള്ള എല്ലാവരോടും ശത്രുതാ മനോഭാവത്തിലല്ല നമ്മൾ ഇടപെടുന്നത്. മറിച്ച് മതം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ തടസ്സം നിൽക്കുന്നുണ്ട്, അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, മതമില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടാകുമായിരുന്നോ? സെർബിയൻ കൂട്ടക്കൊല ഉണ്ടാകുമായിരുന്നോ? ഇവിടെ ഗുജറാത്ത് കലാപം പോലും ഉണ്ടാകുമായിരുന്നുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കും, മതമുണ്ടായതുകൊണ്ട് എന്തെല്ലാം നാശനഷ്ടങ്ങൾ. മതമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോവില്ലേ, വേർഡ് സെൻറ്റർ അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു. അതിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാവില്ല. നമുക്കറിയാം കുരിശു യുദ്ധം, എന്തെല്ലാം യുദ്ധങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, സന്തോഷത്തിൽ കഴിയുന്ന രാജ്യത്ത് 49 പേരെ വെടിവെച്ച് കൊല്ലുന്നു. അവർക്കും മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, കുടുംബമുണ്ടെന്ന് ചിന്തിക്കാൻ തൻ്റെ മതബോധം അനുവദിക്കുന്നില്ലെങ്കിൽ ആ മതം നമുക്ക് വേണ്ടെന്നല്ലേ പറയേണ്ടത്? എനിക്ക് മതവിശ്വാസിയാവാം, പക്ഷെ ആ മതം, ഇപ്പം നോക്കൂ ജൈനമതം, ജൈനമതത്തിൽ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു പ്രശ്നമല്ല. എന്താ കാരണം? ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ദർശനമാണ് അവരുടെ ദർശനം. അന്യനോടുള്ള കരുതൽ ഉണ്ടാവണമെന്ന് പഠിപ്പിക്കുന്ന മതമാണത്. അവിടെ ആ മതത്തെ നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. ഏറ്റവും സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രയാസം നേരിടുന്ന മതമാണെങ്കിൽ ആ മതത്തെ വിമർശിച്ചേ പറ്റൂ. ആ മതം നമ്മുടെ രാജ്യത്ത് അപകടമാണ്. മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നിടത്ത് അത് തടസ്സമാണ്. നമുക്കറിയാം ഇന്നത്തെ ലോകം ശാസ്ത്രലോകത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മതമില്ലായിരുന്നുവെങ്കിൽ ഇതിലേറെ സംഭാവനകൾ നമുക്ക് നൽകാമായിരുന്നു. മതമുള്ളതുകൊണ്ട് നമുക്ക് നോക്കൂ, രാവിലെ നീച്ച മഞ്ഞ് പോകുന്നതിന് മുമ്പ് നമ്മുടെ 6, 7, 8 വയസ്സായ കുട്ടികൾ ഈ കറുത്ത കുപ്പായം ഇട്ടിട്ടല്ലേ മദ്രസയിലേക്ക് പോകുന്നത്? അത് ശരിയല്ല എന്ന് പറയണ്ടേ? അവർക്കുമില്ല ഈ സ്വാതന്ത്ര്യം. ഖുർആനിൽ പർദയിടാൻ, ഈ മുഖം മൂടിയുണ്ടോ, ഹിജാബ് ധരിക്കുവാൻ ഒരു പ്രമാണം കാണാൻ കഴിയില്ല. പിന്നെന്താന്ന് വെച്ചാൽ, ഖുർആൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അനുകൂലമുള്ളവർക്കും തെളിവുണ്ട്, പ്രതികൂലമുള്ളവർക്കും തെളിവുണ്ട്. കുറച്ച് മുമ്പ് മുഖം മൂടുന്നതിനെ കുറിച്ചുള്ള ഒരു തർക്കം, നിക്കാബ് ഉണ്ടല്ലോ, നിക്കാബിനെ കുറിച്ചുള്ള ഒരു തർക്കം, തർക്കത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖുർആനിൽ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക, യഹ്ഫളൂ ഫുറൂജക്കും, നിങ്ങളെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക, കണ്ണ് താത്തുക എന്ന് ആരോടാ പറയുന്നത്? ആണുങ്ങളോട് പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ മുഖം മൂടിയിട്ടാണെങ്കിൽ പിന്നെ കണ്ണ് താത്തേണ്ട കാര്യമുണ്ടോ? ശരിക്കും തന്നെ നോക്കാമല്ലോ, ഒരു മുഖമൊക്കെ മൂടിക്കണമെങ്കിൽ പിന്നെ എന്തിനാ കണ്ണ് താത്താൻ പറഞ്ഞത്? ഇതേ കൽപ്പന പെണ്ണുങ്ങളോടും പറയുന്നുണ്ട്, സ്ത്രീകളെ നിങ്ങൾ കണ്ണ് താത്തുക, നിങ്ങൾ അവയവം നിങ്ങൾ സൂക്ഷിക്കുക. ഈ പെണ്ണുങ്ങൾ മുഖം മൂടണമെങ്കിൽ ആണുങ്ങളും മൂടേണ്ടി വരും, കാരണം ഇതേ വാക്കാണ് പെണ്ണുങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖം മൂടുന്നത് തെറ്റാണ്, കാരണം ഖുർആൻ പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ച് ജീവിക്കാനാണ്. ഒരു പെണ്ണിനോട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കാലും, ഒരു പെണ്ണ് ആണിൻ്റെ മുഖത്തേക്ക് നോക്കിയാലും പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ മുഖത്ത് നോക്കുമ്പോഴും ഇല്ലേ? ഇതിൻ്റെ ഒക്കെ ഒരു സാമൂഹ്യ പ്രശ്നം എന്താണെന്നറിയോ? മതം വിമർശിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. ഒരു കുറ്റവാളിയെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകാൻ മുഖം മൂടിയിട്ടാണ്. നമ്മളെ രാജ്യത്ത് പെൺവാണിഭ കേസിൽ പിടിച്ചാൽ പോലീസ് കൊണ്ടുപോകുന്നത് മുഖം മൂടിയിട്ടാണ്. ആളുകൾക്കൊരു സമൂഹത്തിൽ ഒരു സ്ഥാനമില്ലാതെ അദൃശ്യവൽക്കരിക്കപ്പെടുന്ന, അന്യതവൽക്കരിക്കപ്പെടുന്നതിനൊക്കെയുള്ള ഒരു വേഷമാണ് മുഖം മൂടുക എന്നുള്ളത്. കോടതിയിൽ നോക്കൂ, കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? മുഖം മൂടിയിട്ട്. ഇത് നമ്മൾ ഇറച്ചിയും മീനൊക്കെ കൊണ്ടുവന്നതുപോലെ, ചീഞ്ഞ സാധനം കൊണ്ടുവന്നതുപോലെ കെട്ടിമൂടി കെട്ടിമൂടി കൊണ്ടേണ്ടവരാണോ അവരെ? അവർക്കും അവരുടെ പൗരത്വമുള്ളവരാണ്, അവർക്കും അവകാശമുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം മതത്തിലില്ലേ ഇല്ല. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും. അപ്പോൾ കേൾക്കുന്ന മതക്കാർക്ക് തോന്നുന്നത് ഞങ്ങളോടുള്ള വിമർശനമാണെന്ന് തോന്നും. നിങ്ങളങ്ങനെ വിചാരിച്ചാൽ ഒരു മാർഗമല്ല. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും കുട്ടികളായാലും പൗരത്വമുള്ളവരാണ്. പണ്ട് കാലത്ത് സ്വന്തം ഭാര്യയെ അവിടെ വെച്ച് തല്ലിയാൽ അയലോക്കക്കാരെ ഓടി വന്നെന്താ പറയാറിയോ?
എൻ്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും, അനക്കെന്താ ചോദിക്കാൻ, ഞാൻ പണിയൊക്കെന്ന് പറയും. ഇന്നത് ചോദിക്കുമോ? അന്യ ഒരുത്തൻ്റെ ഭാര്യനെ തല്ലിയാൽ നമുക്കിന്ന് കേസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി പെടാൻ പറ്റും? എന്തിനേറെ നമ്മുടെ കുട്ടിയെ ശാസിക്കാൻ തല്ലാൻ നമുക്ക് അധികാരമുണ്ടായിരുന്നു. തല്ലിയാൽ ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക? എൻ്റെ കുട്ടിയാണത്, ഞാൻ അങ്ങ് തല്ലും, എനിക്ക് വേണ്ടതുപോലെ ചോദിച്ചാൽ ഞാൻ കൊല്ലും, നീ ആരെ ചോദിക്കാനും നിങ്ങോട്ട് ചോദിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ സാമൂഹ്യ ബോധം ഉയർന്നു. സ്വന്തം കുട്ടിനെപ്പോലും തുറിച്ചു നോക്കിയാൽ ശിക്ഷ കിട്ടും. തുറിച്ചു നോക്കുന്നത് പോലും പാപമാണ്. എന്താ കാരണം? കുട്ടിക്കൊരു പൗരത്വമുണ്ട്, അവൻ്റെ ശരീരത്തിൽ അവൻ്റെ സമ്മതമില്ലാതെ സ്പർശിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ കുട്ടിയാണെന്ന് എഴുതിയിട്ട്, നിങ്ങൾ പേനയും പുസ്തകവും വാങ്ങിക്കൊടുക്കുന്നുണ്ട് എഴുതിയിട്ട്, അവൻ്റെ മാനസിക നില തകർക്കാൻ, അവൻ്റെ ശരീരത്തെ നോവിക്കാൻ അധികാരമില്ലെന്ന സാമൂഹ്യ ബോധമാണ് ഇന്ന് നമുക്കുള്ളത്. പണ്ട് കുട്ടികളെ തല്ലലായിരുന്നു. വാപ്പ അങ്ങാടിയിൽ വെച്ചിട്ട് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് കുട്ടികളെ തല്ലുമായിരുന്നു. അപ്പം എനിക്കൊക്കെ അറിയാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫുട്ബോൾ കളിച്ചിട്ട് ഒന്ന് ദിവസം വൈകിയ അങ്ങാടി ഇട്ടിട്ട് വാപ്പ തല്ലും. വീട്ടിക്ക് ലേശം വൈകിയ ഉമ്മ പറയും, കൊടുവാടുത്ത് ഞാൻ കൊത്തും നേരത്തെ വന്നിട്ടില്ലെങ്കിൽ എന്നാണ്. നോക്കൂ, നമ്മുടെ അന്നത്തെ സംസ്കാരം അതാണ്, ഇന്നത് മാറിയില്ലേ? അപ്പോൾ മതം മനുഷ്യനെ പിറകോട്ടാണ് നടത്തുന്നതെങ്കിൽ ശാസ്ത്രബോധം, യുക്തിബോധം നമ്മളെ മുന്നോട്ടാണ് നടത്തുന്നത്. മതം നമുക്കൊരു ധാർമ്മികത ഉണ്ടാക്കിയിട്ടില്ല. ധാർമ്മികത ഉണ്ടാക്കുന്നതാവട്ടെ ശാസ്ത്രമനോഭാവമാണ്. അതെന്താണത്? ഇപ്പം സ്നേഹം, കരുണ, ദയ, ഇതൊക്കെ എവിടുന്ന കിട്ടിയതെന്നാ ചോദ്യം. നിങ്ങൾ നോക്കൂ, ഞാൻ ഫുട്ബോൾ കളിക്കാരനാണ്. അപ്പുറത്തൊരു നല്ലൊരു ടീം കളിക്കുമ്പോൾ എൻ്റെ കാല് കരക്കുന്ന ഇങ്ങനെ അങ്ങനെ പടക്കും. കാരണം എന്തുകൊണ്ടാ? ഓല് കളിക്കുമ്പോൾ എൻ്റെ തലയിലൊരു കളി നടക്കുന്നുണ്ട്. അതുപോലെ അവിടുന്ന് ഒരു കുട്ടി കരയുമ്പോൾ എൻ്റെ കണ്ണ് നനയുന്നു, എനിക്ക് വിഷമം വരുന്നു. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്ന സ്വഭാവത്തിൻ്റെയൊക്കെ ഹേതു എന്ന് ഇന്ന് നമുക്കറിയാം. അതിന് മതം വേണ്ട. മതം വേണ്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തെ കൊരങ്ങന്മാർക്ക് പോലും ധാർമ്മിക ബോധമുണ്ട്. അവർ സൺഡേ സ്കൂളിൽ പോയിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല, വേദ പഠന ക്ലാസ്സിൽ പോയിട്ടില്ല. അവർക്ക് എവിടുന്ന ഈ ധാർമ്മികത കിട്ടിയത്? എത്രയോ കോളനികൾ ഒരു മതത്തെക്കുറിച്ചും കൂടി കേൾക്കാത്ത ദ്വീപുകളുണ്ട്, കോളനികളുണ്ട്. അവരൊക്കെ നല്ലവരായി, നമ്മളെക്കാൾ നല്ലവരായി. നമ്മൾ റിയൽ എസ്റ്റേറ്റും പൈസ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്തവരും കള്ളന്മാരും ഒക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. അവരുടെ ചിലപ്പോൾ അത് കുറവായിരിക്കും. അപ്പം മതം പഠിച്ചവർക്കിടയിലാണെന്ന പിന്നെയും കൂടുതൽ ഇത് കാണുന്നത്. മതം പഠിച്ചിട്ടുള്ള നല്ല മനുഷ്യരാകുമെങ്കിൽ സൗദി അറേബ്യയിലൊന്നും ജയിലുകൾ വേണ്ടല്ലോ, പോലീസുകാർ വേണ്ടല്ലോ. അവിടെ പോലീസിന് പുറമെ സുഹൃത്തുക്ക് പുറമെ അവിടെ എന്തുണ്ട്? മറ്റേ പോലീസുകാരും കൂടിയുണ്ട്, ധാർമ്മിക പോലീസുകാരും കൂടിയുണ്ട്, മുത്തവ്വമാരുണ്ട്. മുത്തവ്വമാർ എന്ന് പറഞ്ഞാൽ സദാചാര പോലീസുകാരുണ്ട്, സദാ പോലീസിന് പുറമേ. എന്നാൽ കുറച്ച് നേരത്തെ സജീവൻ പറഞ്ഞതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജയിലുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പോലീസുകാർക്ക് ജോലിയില്ല, വക്കീലന്മാർക്ക് നാട്ടിൽ പ്രശ്നമില്ലാത്തതുകൊണ്ട് കേസില്ല, അവർ മറ്റു കൃഷിപ്പണിക്ക് പോവുകയാണ്. അപ്പം മതമില്ലാത്ത രാജ്യങ്ങളിൽ, മതമില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകളിൽ അവരിൽ ധാർമ്മിക ബോധവും ശാസ്ത്രീയ മനോവൃത്തിയും കൂടുമ്പോൾ അവർ സന്തോഷത്തിലാണ്. നമ്മൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് സമാധാനമല്ല. മതങ്ങൾ ഉണ്ടാകുമ്പോൾ നോക്കൂ, ഇന്ന് നമ്മുടെ രാജ്യത്ത് കൊച്ചു അടുത്ത പ്രദേശമായ പാകിസ്ഥാനിൽ ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ പോകുമ്പോൾ പേടിയാ. കാരണം എപ്പോഴാ ബോംബ് തലയിൽക്കൂടെ വീകാന്നറിയില്ല. പള്ളിയിൽ നിസ്കരിച്ചാൽ പോയാൽ ബോംബ് വീകാന്നറിയില്ല. കാരണം ഷിയായുടെ ബോംബോ ആരുടെങ്കിലും അള്ളാഹിൻ്റെ പള്ളിയിലാ ബോംബ്. കല്യാണ വീട്ടിലാണ് ബോംബ് പൊട്ടുന്നത്. ചെറിയ കുട്ടിയെ മറവ് ചെയ്യുന്നിടത്തും ബോംബ്. നിങ്ങൾ നോക്കൂ, എന്താണ് മതം നൽകിയ സന്തോഷ സമാധാനം, മതം നൽകിയ ധാർമ്മികത? അതുകൊണ്ട് മതത്തെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞു, മതത്തെ ഒന്ന് വന്നൊന്ന് വിമർശിക്കാതെ ഒരു ഷോപ്പിംഗ് ലൈനിൽ സ്വീകരിക്കണം എന്ന് വന്നപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അതുകൊണ്ട് അത് പറയാൻ തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ, എനിക്ക് ബോധ്യമായ ഒരു സംഗതി, അത് മരണമാണ് മുന്നിലെങ്കിൽ പോലും ഞാനത് പറഞ്ഞിരിക്കും. കാരണം സുബിഷ്, ഞാൻ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ഉച്ചക്ക് ചോറ്, ആ ചോറ് രാത്രി ഒരു മാസം വർഷത്തിൽ ഒരിക്കലും ഒരു വീട്ടിൽ നിന്ന് ചിലവ് വരുള്ളൂ, വർഷത്തിൽ ഒരു ദിവസം. എൻ്റെ വീട്ടിലൊക്കെ ചോറ് മൂലയന്മാർക്ക് വളമ്പുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പടച്ച് പടച്ചാൽ വളമ്പോൾ മുടി കുടുങ്ങരുത് വെച്ചിട്ട്. അന്ന് ആ വീട്ടിലോ ഏറ്റവും ചന്തിയിലുള്ള ഏറ്റവും വലിയ മീൻ വാങ്ങിയിട്ടാണ് കറി. മൊയ്ലേറെ വീട്ടിലൊരു പക്ഷേ കഞ്ഞിൻ്റെ ഇളം താളിച്ചതായിക്കാരട്ടോ, മുരിങ്ങ താളിച്ചതൊക്കെ ആയിക്കാരം.
മൊയ്ലേർക്ക് കൊടുക്കുന്ന ഭക്ഷണം, സുഭിക്ഷമായ ആഹാരം നിങ്ങൾ നോക്കണം. ഇയാൾ നമ്മളെപ്പോലെ മനുഷ്യനല്ലേ? എന്നിട്ടോ ഇങ്ങനെയൊക്കെ ആഹാരം കഴിച്ചിട്ട് അയാൾക്ക് നെഞ്ഞത്ത് കുത്തലാണ്. നമ്മളെ മദ്രസയിലെ കുട്ടികളെ പീഡിപ്പിക്കുക, ഭർത്താക്കന്മാർ ഗൾഫിലുള്ള വീടാണെങ്കിൽ ഒന്ന് അവരോട് ഒരു സഹായിക്കുക, ഇങ്ങനെ തുടങ്ങി. സത്യത്തിൽ സേവനാണാ ചെയ്യുന്നത്, നേരാണ്. പക്ഷെ ഇത് നോക്കൂ, പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്ന് പറയുന്നിടത്താണ് സ്വവർഗരതിയുടെ കേന്ദ്രം. അത് പള്ളി മാത്രമല്ല, മറ്റു എല്ലാ മതം പഠിപ്പിക്കുന്നിടത്തും ഇതാണ് സ്വഭാവം. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത് തന്നെ ഞാൻ ഉണ്ടാക്കിക്കൊടുന്ന പവർ പോയിൻ്റ് വേറൊരു കാര്യമായിരുന്നു, മതവിമർശനമൊന്നും അല്ലാത്തൊരു കാര്യമായിരുന്നു. ഞാൻ എനിക്ക് തന്ന വിഷയം ദർശനം എന്നായിരുന്നു. ഇബ്നു റുഷ്ദിനെക്കുറിച്ച്, റാവന്തിയെക്കുറിച്ച് അതൊക്കെ പറയാനാണ് ഞാൻ കരുതിപ്പോന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ കുറച്ച് ഒന്നൊന്ന് വെള്ളം ചേർത്തിട്ട് വേണം പറയാൻ, ഹോമിയോപ്പതി മരുന്ന് കഴിക്കുന്ന മാതിരി കുറച്ച് വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചേ പറയാവൂ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആ പവർ പോയിൻ്റൊക്കെ കണ്ട് മാറ്റിച്ചു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ വാക്കിൽ വല്ല തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇപ്പോൾ ആഗസ്റ്റിസ് മോറിസോടെ ക്ലാസ്സിലുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ നീട്ടി പറഞ്ഞു പോയേനെ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എൻ്റെ തെറ്റൊരാൾ ബോധ്യപ്പെടുത്തിയാൽ, അയ്യൂബേ ആ ഖുർആനിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവമുള്ളതുകൊണ്ട് ദൈവികമാണ്, ഇസ്ലാം മതം സത്യമാണ് ഇന്നതെന്ന് ബോധ്യപ്പെടുത്തിയാൽ ആ നിമിഷം മാറാൻ ഞാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഖുർആനിൽ ആകെ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഹുജറാത്തിൽ ദക്കറൻ വ ഉൻസാനാണ്, ആണ് പെണ്ണ് എന്നുള്ളതാണ്. ആണിൻ്റെ അവകാശങ്ങൾ, പെണ്ണിൻ്റെ അവകാശങ്ങൾ. ആണിന് കിട്ടേണ്ടത് പെണ്ണിന് കിട്ടേണ്ടത്, ആണ് നിർവഹിക്കേണ്ടത് പെണ്ണ് നിർവഹിക്കേണ്ടത്, ഇങ്ങനെയല്ലാതെ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഇവർ ദൃശ്യവൽക്കരിച്ച സമൂഹമല്ലായിരുന്നു. അന്ന് സ്ത്രീകൾ വരെ ഒരു മനുഷ്യരായി കണ്ടിരുന്നില്ല. ഇപ്പോൾ ഖുർആനിൽ തന്നെ സൂറത്തു ആലിമ്രാനിൽ ഒരു വചനമുണ്ട്, സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസാ, സ്ത്രീകൾ കുതിര, സ്വർണം, വെള്ളി തുടങ്ങിയ വസ്തുക്കൾ മനുഷ്യർക്ക് അലങ്കാരമാണ് എന്നാണ്. നിങ്ങൾ പോയിട്ട് ഖുർആൻ പരിഭാഷ എടുത്ത് നോക്കണം, സൂറത്തു ആലിമ്രാനിൽ കാണാം, സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസാ, മനുഷ്യർക്ക് അലങ്കാരമാണ് ആരൊക്കെ, സ്ത്രീകൾ, കുട്ടികൾ, സ്വർണം, വെള്ളി, കുതിര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ സ്ത്രീകളെ മനുഷ്യരായി പോലും കാണാത്ത കാലത്ത് ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് എങ്ങനെ പറയാനാ? ട്രാൻസ്ജെൻഡറിന് ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു വിധി വന്നു, അവർക്കും നമ്മളെപ്പോലെ പൗരാവകാശമുണ്ട്, വിവാഹം കഴിക്കുവാൻ എന്തിനും ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് അവർക്ക് വിവാഹം കഴിക്കാം, പക്ഷേ പള്ളിയിൽ വെച്ചിട്ടുള്ള വിവാഹം നടക്കൂല എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഓരോ കമ്മിറ്റിയും പറഞ്ഞത് അവർക്ക് വിവാഹമൊക്കെ കഴിക്കാം, പക്ഷേ നമ്മുടെ പള്ളിയിലും അമ്പലത്തിലും വെച്ചിട്ടുള്ള പരിപാടി നടക്കൂല എന്നാണ്. അപ്പോൾ അവരെ മനുഷ്യരായി പോലും അവരുടെ അവകാശങ്ങൾ പോലും വകവെച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് അവരുടെ കുറ്റം കൊണ്ടാണ്. നിങ്ങൾക്ക് അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ അല്ല പറയുന്നത് അഹ്സനി തഖവീം, ന്യൂനതയില്ലാതെ പോരായ്മയില്ലാതെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന് പറഞ്ഞെങ്കിൽ ഒരാൾക്ക് തന്നെ രണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും അവയവം വന്നാൽ അതിൻ്റെ ഉത്തരവാദി ഇവരാണോ അതൊക്കെ കൊടുത്തപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടിച്ചെങ്കിൽ അള്ളാഹുവാണോ? ചില ആളുകൾ പുരുഷൻ്റെ ബോഡി ഉണ്ടാവുകയും പെരുമാറ്റം സ്വഭാവമൊക്കെ സ്ത്രീയുടേതാവുകയും ഉടല് സ്ത്രീയുടെ ഉടലും പെരുമാറ്റങ്ങളൊക്കെ പുരുഷൻ്റേതും, ഇങ്ങനെ നമ്മുടെ ക്രോമോസോമുകളിൽ നമ്മുടെ ജീനുക്കളിൽ ഈ മാറ്റം വരുത്തിയത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവല്ലേ കുറ്റക്കാരൻ, ഇവരെന്തു പേച്ചു? എന്നിട്ട് ഒരു വാപ്പാക്ക് ഒരാൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്, ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട് എന്നിട്ടാ ആൺകുട്ടിക്ക് സ്വത്തും പെൺകുട്ടിക്ക് സ്വത്തും ഉണ്ട്, ട്രാൻസ്ജെൻഡറിനെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടേ ഇല്ല, അതുകൊണ്ട് സ്വത്തുമില്ല. ഇതാണ് നമ്മുടെ മതത്തിലെ നീതി സങ്കല്പം. ഡോക്ടർ സാക്കിൻ നായിക്ക് വിദ്യാസമ്മേളനം, ഒരുപാട് മതഗ്രന്ഥങ്ങളും ബൈബിൾ, ഖുറാൻ, മറ്റ് വേദഗ്രന്ഥങ്ങൾ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഒരുപാട് തവണ വായിച്ച് ശീലിച്ചൊരു വ്യക്തിയാണ്. എങ്കിൽ പോലും ഇന്ന് മൗലവിയിൽ കാണുന്ന ഒരു വെളിച്ചം എന്തുകൊണ്ട് ഇത്രയും വിദ്യാസമ്പന്നനായ ഡോക്ടർ സാക്കിൻ നായിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല?
നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ, സാക്കിർ നായിക്കിന് നമ്മളൊന്നും പോലെയല്ല, അയാളുടെ പേരന്നെ നായിക്ക് എന്ന് വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അയാൾ ആദ്യമായിട്ട് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളല്ല, ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് നായിക്ക് എന്ന പേര് അയാളുടെ പേരിൻ്റെ കൂടെ വരുന്നത്. അങ്ങനെ അദ്ദേഹം MBBS പഠിക്കുമ്പോഴാണ് തോന്നുന്നു മതരംഗത്തേക്ക് കടന്നു പോകുന്നത്. വിവിധ ഭാഷകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ശക്തി ചില്ലറയൊന്നുമല്ല, നിറഞ്ഞ് നമ്മളെ ഈ പോലെ ഈ 4-3-7 ആളല്ല, നിറഞ്ഞ സദസ്സിനോടാണ് അദ്ദേഹം അഭിസംബോധനം ചെയ്യുന്നത്. ചോദിച്ചാൽ അപ്പം തന്നെ ഉത്തരം. ഇതൊക്കെ കേട്ടാൽ ഭയങ്കര സംഗതിയാണ്. പക്ഷേ സംഗതി, അവരൊക്കെ നല്ല മിടുക്കരാണ്, അവരൊക്കെ കാലിബറുള്ള ആളുകളാണ്. അത് നമ്മൾ സമ്മതിച്ചുകൊണ്ട് തന്നെ കഴിവില്ലാത്ത ഒരാൾക്ക് ഈ മതം വിട്ട് ജീവിക്കാൻ കഴിയില്ല. മതം എന്നത് എത്ര വിറ്റാലും തീരാത്തൊരു മുതലാണ്, ഒരു ബിസിനസ്സാണ് മതം എന്നത്. നിങ്ങൾ നോക്ക്, അയാൾ ആ മതരംഗത്തല്ലാത്ത മറ്റു ഭൗതിക വേറെ രംഗത്താണ് അയാൾ തിളങ്ങിയിരുന്നെങ്കിൽ അയാൾക്ക് ഇന്ന് കാണുന്ന പ്രതാപമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അത് പിന്നെ ഷാക്കിർ നായിക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ MM അക്ബർ, അയാൾ ഒരു സ്കൂളിലെ ഒരു കേവലം ഒരു വാദ്യാരായിരുന്നു. ഇന്ന് അയാളുടെ സാമ്പത്തിക സ്രോതസ് എത്രയാണ്? അയാളുടെ വരുമാനം എത്രയാണ്? അയാൾക്ക് എത്ര സ്ഥലത്ത് സ്കൂളുകളുണ്ട്? ഈ വരുമാനമൊക്കെ അയാൾ കല്ല് വെട്ടിയിട്ടും പാറ തുറന്നുണ്ടാക്കിയതല്ല, മതം വിറ്റുണ്ടാക്കിയതാണ്. ഇതേ നിലപാടാണ് സാക്കിർ നായിക്കും. പിന്നെ സാക്കിർ നായിക്ക് പറയുന്നതിൽ വല്ല സത്യം ഉണ്ടോ എന്നുള്ളതാണ്. ഇവരൊക്കെ ഇപ്പം നോക്ക്, പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ തോന്നും എന്താ സംഭവം എന്നൊക്കെ. അവർ പറയുമ്പോൾ നോക്ക്, സാക്കിർ നായിക്കിനോട് ചോദിക്കുകയാണ്, ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് ഒരു വേദിയിൽ നിന്ന്, അല്ല മരിച്ചു പോയാൽ അവിടെ ഇവിടെയുള്ള ആണുങ്ങൾക്കൊക്കെ അവിടെ ഹൂർലിംഗങ്ങളുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ, ഇവിടെ നിന്ന് മരിച്ചു പോയ സ്ത്രീകളും നല്ലവരുണ്ടാകുമല്ലോ, അവർക്ക് മരിച്ചു പോയാൽ അവിടെ ഹൂറന്മാരുണ്ടോ എന്ന് ഒരു സ്ത്രീ ചോദിച്ചതിൻ്റെ ഓർമ്മയെന്ന് പറയാണ്. അതിന് ഇടുത്തേ കേൾ എന്താ പറഞ്ഞറിയോ, ആ അങ്ങനെയുണ്ട് എന്നാണ്. എന്നിട്ട് ഹൂർ ഈൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ പറയാണ്. സത്യത്തിൽ ഹൂറുൽ ഈൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറബി അറിയുന്നവർക്കറിയാം, നമ്മൾ ഈജിപ്തിലെ പെണ്ണുങ്ങളെ പോലെയാണെന്നാണ്. കണ്ണിൻ്റെ അവിടെ നല്ലൊരു മനോഹരമായിട്ട് വട്ടമുള്ള കണ്ണ്, ഹൂർ ഈൻ എന്ന് പറഞ്ഞാൽ റൗണ്ടുള്ള കണ്ണുള്ള ആളുകളെന്നാണ്, ആളുകൾ ആകർഷിക്കുന്ന കണ്ണുള്ളവൾ എന്നാണ്. അത് പിന്നെ എങ്ങനെ ആണായിത്തീരുക? അത് സ്ത്രീകളെക്കുറിച്ചാണ് അത് പറഞ്ഞതൊക്കെ. ഹുന്ന അവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീകളെ ഉള്ള അഭിസംബോധനയാണ് ഖുർആനിലുള്ളത്. പക്ഷേ ഈ സദസ്സിനോട് പറഞ്ഞപ്പോൾ എല്ലാവരും തൃപ്തരായി. മാത്രമല്ല, ഈ ഖുർആൻ ഉണ്ടാക്കിയ പടച്ചവൻ അദ്ദേഹത്തിൻ്റെ ഉള്ള അഭിസംബോധനങ്ങളൊക്കെ ആണിനെ പറ്റിയിട്ടാണല്ലോ. അവൻ ഏകനാണ്, അവൻ അങ്ങനെയാണ്, അവൻ കാരുണ്യവാനാണെന്നുള്ള അവനാണ്, ആണാണ്. ആണിൻ്റെ ആനന്ദങ്ങളെക്കുറിച്ച് മാത്രമാണ് ഖുർആനിൽ. ഒരാണ് മരിച്ചു പോയാൽ ഇവിടെ തന്നെ 4 പെണ്ണട്ട ഒക്കെ ഇവിടെ തന്നെ നമുക്ക് സന്തോഷത്തിനുള്ള എല്ലാ വഴിയും അള്ളാഹു ഒരുക്കി തരിക. മരിച്ചു പോയിട്ടും ഹൂർലിംഗങ്ങൾ അവിടെയും തരിക. അതിന് മാത്രം പോരാ, വയത്തൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ, അവിടെ മീശിൻതാടി മുളക്കാത്ത കുണ്ടന്മാരും എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ സ്ത്രീയുടെ ആനന്ദത്തെക്കുറിച്ചോ സ്ത്രീയുടെ സന്തോഷത്തെക്കുറിച്ചോ ഖുർആനിൽ സ്വർഗത്തിൽ കിട്ടുന്നതിനെ പറ്റി പരാമർശമില്ല. പക്ഷെ സാക്കിർ നായിക്കിനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇത് ബാക്കിയൊന്നും പറയാതെ, നിങ്ങൾ അദ്ദേഹം പോയി പറയുന്ന ആ വചനം പോയിട്ട് ഖുർആൻ എടുത്ത് നോക്കൂ, മലയാളത്തിൽ പരിഭാഷ ഉണ്ടല്ലോ, അതെടുത്ത് പരിശോധിച്ച് നോക്കൂ, ഒരു ബന്ധം ഉണ്ടാവില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ, അദ്ദേഹത്തിനോടൊരു കണക്ക് ചോദിച്ചു ഖുർആനിൽ. പിന്നെ അരുൺ സൂരിയുണ്ട്, ഒരു ബോംബെയിലെ വലിയൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എനിക്ക് പൊതുരംഗത്ത് ഒരു പ്രവർത്തിക്കുമ്പോൾ ചില 1-2 വിഷമം ഉണ്ടായത്, ഖുർആനിലെ ഈ അനന്തരാവകാശ നിയമങ്ങൾ, ഒന്നിരിക്കൽ സ്വത്ത് ബാക്കി വരും അല്ലെങ്കിൽ തികയാതെ വരും. ഖുർആൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇത് അള്ളാഹു പറഞ്ഞെന്ന കണക്കാണ്, ഇതിൽ മാറ്റം വരുത്താൻ പറ്റൂല, നിങ്ങൾ അള്ളാഹ പറഞ്ഞതുപോലെ ചെയ്യണമെന്ന് പറയുക, എന്നിട്ട് ഓഹരി വെക്കുമ്പോൾ ചിലപ്പോൾ തികയാതെ വരും അല്ലെങ്കിൽ ബാക്കി വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ മരിച്ചു, അവകാശികളായിട്ടുള്ളത് ഒരു ഉമ്മയും മോളും മാത്രമാണ്. ഇപ്പം ഞാൻ മരിച്ചു, അവകാശികളായിട്ട് എൻ്റെ ഉമ്മയും എനിക്കൊരു മോളും മാത്രമാണ്. ഖുർആൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മാക്ക് 1/6 കിട്ടും, മകൾക്ക് ഒരു ഏക മകളായതുകൊണ്ട് 1/2 കിട്ടും, പകുതി കിട്ടും. ഇപ്പോൾ തന്നെ 6,000 ഉറുപ്പ്യുണ്ട്. ഞാൻ മരിക്കുന്നു, എനിക്ക് ആ സ്വത്തായിട്ടുള്ളത് 6,000 ഉറുപ്പ്യാണ്. 6,000-ന്റെ 1/6 എന്ന് പറയുന്നത് 1,000 ഉറുപ്പ്യാണ്. 6,000-ന് 6 ഓഹരി വെച്ചാൽ 1 ഓഹരി എന്ന് പറയുന്നത് 1,000 ഉറുപ്പ്യാണ്. മകൾക്ക് അള്ള കൊടുക്കാൻ പറയുന്നത് 1/2 ആണ്, സ്വത്തിൻ്റെ പകുതിയാണ്, 3,000 ഉറുപ്പികയാണ്. 6,000-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3,000 ആണ്.
മകക്ക് 3000 കൊടുത്തു, ഉമ്മാക്ക് 1000 കൊടുത്ത, അവിടെ 2000 ബാക്കിയാണ്. ചിലപ്പോൾ തികയാതെ വരും. തികയാതെ വരുന്നൊരു ഉദാഹരണം വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഭാര്യ മരിച്ചു, അവകാശികളായിട്ട് ഞാനും എൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയും അനുജത്തിയാണുള്ളത്. ഒരു പെണ്ണ് മരിച്ചു, അവകാശികൾ 3 ഒന്ന് ആ സ്ത്രീയുടെ സഹോദരിമാർ 2 ഏട്ടത്തിയോ അനുജത്തിയോ, പിന്നെ ഭർത്താവ്, മക്കളില്ല. മക്കളില്ലാത്തതുകൊണ്ട് എനിക്ക് സ്വത്തിൻ്റെ പകുതി കിട്ടും. എൻ്റെ സഹോദരി, ഈ പെണ്ണിൻ്റെ സഹോദരിക്ക് 2/3 കിട്ടും. ഉദാഹരണം 6000 കൊടുക്കുക. എൻ്റെ ഭാര്യ മരിച്ചു, അവകാശികൾ എത്ര, 3 സ്വത്ത് എത്ര, 6000. ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടേണ്ടത് 1/2 പകുതി, 6000 എനിക്ക്. എൻ്റെ ഈ പെണ്ണിൻ്റെ സഹോദരിമാർക്ക് കിട്ടേണ്ടത് 3/2, 6000 × 2 ഇങ്ങനെ 3 കഷ്ണങ്ങളാക്കിയാൽ 3/2, 4000 ആർക്കാണ്, സഹോദരിമാർക്കാണ് കൊടുക്കേണ്ടത്. അള്ള പറഞ്ഞ മാതിരി 4000 ഇവിടെ കൊടുത്താൽ എനിക്ക് 3000 കിട്ടൂല. എനിക്ക് 3000 തന്നാൽ അവിടെ 4000 കൊടുക്കാനും തികയില്ല. അപ്പോൾ അള്ള അരുൺ ഷൂരി ചോദിച്ചപ്പോൾ ഇദ്ദേഹം അത് ഇതെന്ന് പറഞ്ഞ് കണക്ക് വളരെ സങ്കീർണമാണ്. മറ്റെന്നാൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരാൾ പറഞ്ഞു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കണക്കാണ്. അതിന് ഖുർആനിൽ ബന്ധപ്പെട്ട തർക്കം, ഓഹരി വെക്കാലോ, അതെങ്ങനെ, മൊല്ലാക്കാൻ്റെ കുതിരയുടെ കണക്കാണ്. എന്താ മൊല്ലാക്കാൻ്റെ കുതിര കണക്ക് അറിയോ? മൊല്ലാക്ക മരിക്കുമ്പോൾ 3 ആൺകുട്ടികളെയും വിളിച്ചു, മക്കളെ 3 കിട്ടുന്നു വരി. മൂത്ത മകന്, നമ്മളിപ്പോൾ കൃഷിരംഗത്ത് ഇങ്ങനെ അധ്വാനിച്ച ആളല്ലേ, എൻ്റെ ഈ സ്വത്ത് 7 കുതിരയാണുള്ളത്, ഈ 7 കുതിരയുടെ പകുതി മൂത്തോനിക്കുള്ളതാണ്. രണ്ടാമത്തെ മകന് ആ മൂത്തോന് കിട്ടുന്നതിൻ്റെ പകുതി, മൂന്നാമത്തോന് രണ്ടാമത് കിട്ടുന്നവൻ്റെ പകുതി. എത്ര? 7 കുതിര, 3 ആൺകുട്ടികൾ, മൂത്തോനക്ക് എത്ര? 7 പകുതി. രണ്ടാമത്തോനോ? മൂത്തോന് കിട്ടുന്ന 7 പകുതി എത്ര? 7 പകുതി എത്ര? 3.5 പിന്നെ രണ്ടാമത്തോന് കിട്ടും, അല്ല ഒന്നാമത്തോന് കിട്ടും. 3.5 പകുതി രണ്ടാമത്തോന്, അത് എത്ര ഉണ്ടാവും? 1/3 അല്ലേ. അതിൻ്റെ പകുതി ആർക്ക് കിട്ടും? ചെറിയവനക്കും കൊടുക്കണം. 7 കുതിരനെ കഷ്ടാക്കാൻ പറ്റുമോ? ജീവുള്ള സഞ്ജന്തുവല്ലേ. അപ്പം എന്താ കേട്ടാ, ഇവരിങ്ങനെ തർക്കിച്ചു തീർക്കൊണ്ടിരിക്കുമ്പോൾ അയിക്കൂടെ ഒരു ജൂത പയ്യൻ പോയി. എന്താ പ്രശ്നം? ഞങ്ങൾക്ക് വാപ്പ പറഞ്ഞത് 7 കുതിരണ്ട്, മൂത്തോനക്ക് പിന്നെ ഈ 7 പകുതി, രണ്ടാമത്തോന് അതിൻ്റെ പകുതി, മൂന്നാമത്തോന് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ എങ്ങനെ ഓരക്കാന്ന്? ജൂതന്മാരല്ലേ. ആ, അതിന് വളവുണ്ട്, നിങ്ങൾ ഇവിടക്ക്. അയാൾ പോയിട്ട് അയാളെ ഒരു കുതിരനെയും കൂടി എനിക്ക് കൊണ്ടുവന്നു. 7 എന്നുള്ളടുത്ത് 8 നിങ്ങൾ ഓരി ചോക്കി. 8 നേർപകുതി എത്രയാ? 4 മൂത്തോന് കൊടുത്ത്. 4 പകുതി എത്രയാ? 2, അത് രണ്ടാമത്തോനും കൊടുത്ത്. 2 പകുതി എത്രയാ? 1, അത് കൊടുത്ത്. അപ്പോൾ 4, 2, 1 7. ഇയാൾ ഒരു കുതിരം കൊണ്ട് അയാളും കൊണ്ട് പോയി. എന്തൊരു കണക്ക്! ആ, ഇങ്ങനെയാണ് ഒരക്കൽ. നിങ്ങളെവിടെയാണ് എന്ന് ചോദിച്ച്, സത്യത്തിൽ ഇവിടെ എന്താ കുഴപ്പം എന്നറിയോ? ഇവിടെ 7 കുതിരൻ്റെ ഓഹരി പകുതി ആക്കുമ്പോൾ 3.5 കിട്ടാൻ പാടുള്ളൂ. ഇവിടെ മൂത്തോന് കിട്ടിയത് 4. അല്ല പറഞ്ഞതിന് ചെറിയൊരു വ്യത്യാസം. രണ്ടാമത്തോന് കിട്ടേണ്ടത് എത്രയാ? 1/3 കിട്ടാൻ പാടുള്ളൂ. ഓനക്ക് കിട്ടിയത് എത്രയാ? 2. ചെറിയോന് കിട്ടേണ്ടത് എത്രയായിരുന്നു? നിങ്ങൾ നോക്കൂ, ഓനക്ക് കിട്ടിയതിൻ്റെ സ്വത്താണ് പകുതി കുറഞ്ഞത്. ഓൻ്റെ സ്വത്ത് ആണ് കുറഞ്ഞ്. അപ്പോൾ അല്ല പറഞ്ഞ മാതിരി കൃത്യമായി ഇന്നത്തെ എന്നാൽ ചെറിയോനൊക്കെ തോനെ സ്വത്ത് കൊടുക്കേണ്ടത്. ഇവരൊക്കെ പഠിച്ചൊരു ബിസിനസ് രംഗത്തേക്ക് ആയപ്പോൾ അപ്പോൾ കേട്ടാൽ തിരക്കടില്ലാന്ന് തോന്നിക്കണ മാതിരി തമാശ പറഞ്ഞ് ഒപ്പിച്ചു പോലാണ്. അപ്പോൾ സംഗതി വശാൽ മതത്തിൽ ഇങ്ങനെ കുറേ കുറുക്ക് വഴികളെ കൊണ്ടാണ് അവർ ജീവിച്ച് പോണത്. പണി എന്നാൽ ഇപ്പം ഇന്ന് കുറച്ചും കൂടി ശരിയായി. പണ്ടൊക്കെ വയലറിയാൻ വന്നാൽ ഏലം പുളി തന്നെ 3 പ്രസംഗം ഒരു കഥയാണ്. എന്നിട്ട് ഏലം പുളി ഒരു കോയിമുട്ടയ്ക്ക് 10,000. എന്നിട്ട് ഒരു വട്ടം പിന്നെ അങ്ങോട്ട് ഏറ്റി വിളിക്കല. ഇവിടെ ഉള്ള കനറാ ബാങ്ക് ചെന്നിട്ട് 5% 10% ലോൺ എടുത്താൽ അത് ഹറാമാണ്. ഒരു കോയിമുട്ടയ്ക്ക് 10 എന്ന് കൂട്ടിക്കോളി, അതൊരു 15 വരെ നമുക്ക് സഹിക്കുക. അത് 10,000 ആക്കുമ്പോൾ അത് ഹലാല്. പള്ളിപ്പറമ്പ് എത്ര ഭൂമിക്ക് വില? 50,000. സാധാരണ രജിസ്ട്രേഷനിലൊക്കെ വില അതെ, പക്ഷെ പള്ളിപ്പറമ്പ് വിൽക്കുമ്പോൾ അതിന് 500,000, 50,000 അത് ഹലാല്. അവിടുന്ന് ഒരാൾ പണ്ടം പണയം വെച്ച് കുടുങ്ങിയിട്ട് വിൽക്കുമ്പോൾ 10% അതിന് പലിശ. നിങ്ങൾ നോക്കൂ. അപ്പം നമ്മളെ മതത്തിലെ യുക്തി ഇതാണ്. ഇവരിത് പറഞ്ഞുകൊണ്ടാണ് കാശുണ്ടാക്കുന്നതും. ഇവരിതൊക്കെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നശ്വരമാണ്, നൈമിഷികമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പട്ടികൾ കടിച്ചു തൂങ്ങും പോലെ തൂങ്ങരുതെന്ന് ഖുർആൻ പറയാണ്. അദ്ദുന്യ ആജില, അത് നൈഷികമാണ്, നശ്വരമാണ്. എന്നിട്ട് അവർ പോകുന്നതോ, അവരെ കൈ മറാടോ, അവർ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കാറിൽ,
അവരുടെ സമ്പത്ത്, നിങ്ങൾ നോക്ക് ദുനിയാവ് നശ്വരാന്ന് പോലും ഇങ്ങനെ പ്രസംഗിക്കുക, നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഏലം പിടിച്ച് പൈസ വാങ്ങുക, മൊയ്തേന്മാരെ വരുമാനോ? അപ്പോൾ മതം എത്ര വിറ്റാലും തീരാത്തൊരു മുതലായതുകൊണ്ട് സാക്കിർ നായ്ക്കനൊന്നും ബോധ്യമായാലും അവർ തിരിച്ച് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വേദി വന്നിട്ട് മതം തെറ്റാന്ന് പറയുമോ? അയാളെ ജീവിതം അയാൾക്ക് ഇനി വീണ്ടും ഇതുപോലെ കഞ്ഞുപിടിക്കാൻ കഴിയുമോ? ഇതിങ്ങോട്ട് വരുമ്പോൾ ചിലപ്പം പ്രസംഗത്തിന് വരുമ്പോൾ പൈസ ഉണ്ടാവില്ല, അവനെ കയ്യും വീശി പോകേണ്ടി വരും, ചിലപ്പോൾ അവിടെ നിന്ന് നടന്നു കൊണ്ടി വരും, ഒരുപാട് പ്രയാസം ചെയ്യണം. അങ്ങനെയല്ല അവരുടെ ജീവിതം. ഇസ്ലാം മതത്തിൽ എടുത്താൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? പുതിയ തലമുറ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ? ഏതായാലും ഞാനൊരു പ്രവചനം ചെയ്യാൻ കഴിവുള്ള ഒരാളൊന്നല്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പഠിത്ത കാലത്തൊന്നും മാറ്റം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് പോലും വെള്ളിയാഴ്ച പോലും ആൾക്കാർ പള്ളിയിൽ പോകലില്ല, കൃത്യമായിട്ട് റോട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ആരും ചോദിക്കലില്ല. ഇന്നങ്ങനല്ല, പള്ളിയിൽ നാലുവട്ടം പോയിട്ടില്ലെങ്കിൽ എന്താ ഇതിനിപ്പോൾ പള്ളിക്കൊന്നും കാണില്ലല്ലോ എന്ന് തിരഞ്ഞിങ്ങോട്ട് വരും. മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും, മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ലോ കോളേജുകളിലൊക്കെ വലിയ താടി, പാറപ്പുറത്ത് പുല്ലുളച്ച പോലെ അവിടെയും ഇവിടെയുള്ള രോമങ്ങൾ, തണ്ടങ്കാല് വരെയുള്ള ഫാൻ്റെ കിട്ടിട്ടാണ് നടക്കുന്നത്. ആരായി പഠിക്കുന്നത്? വലിയ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾ. ഇപ്പം എവിടുന്ന ഈ മാറ്റം വരിക? പണ്ട് റോഡ് സൈഡിലൊന്നും മുസല്ല വിട്ട് നിസ്കരിച്ചിട്ടില്ല, ഇന്ന് പള്ളീൻ്റെ ചെരുവും മുറ്റത്തൊക്കെ പോയിട്ട് നിസ്കരിക്കുന്നത്. എന്തോ ഒരാൾ ഒരു പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ കല്യാണം ആലോചിച്ച് വരുമ്പോഴേ, ഇപ്പം ഞങ്ങളെ പ്രദേശത്തൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ പള്ളിയിൽ പോകണ ഒരു ബാറിൽ പോകില്ല, ബാറിൽ പോകണ ഒരു പള്ളിക്കും പോകില്ല, ഇന്നിപ്പോൾ രണ്ടോടത്തും പോകും. അപ്പോൾ കല്യാണം ആലോചിച്ച് വരുമ്പോൾ എന്താ സുഖം എന്ന് വെച്ചാൽ ചെക്കന് ലേസൊക്കെ ഒരു ഒരു ചെറിയൊക്കെ ഒരു കുഴപ്പക്കേടുണ്ട്, അതിപ്പോൾ ഇന്ന് ഇല്ലാത്തവരുണ്ടോ? അപ്പോൾ ലേസൊക്കെ വെള്ളമടിക്കും, അപ്പം പള്ളിയിലും പോവും, ആ ഇതൊക്കെ ഇല്ലാത്തവരുണ്ടാകുമോ, കുറച്ചൊക്കെ ഇല്ലാണ്ടിരിക്കുമോ, എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും നമുക്കൊരു പൊതു ഇടം ഇന്ന് നമുക്കുണ്ട്. നമുക്ക് ഏക ഒരു മതസൗഹാർദ്ദമുള്ള ഒരു സ്ഥലം എവിടെയാ? ബാറാണ്. അവിടെ മുസ്ലിമും ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, മതമില്ലാത്തവരും ഉണ്ടാവും. അവിടെ നമുക്കൊരു മാനവികത ഉണ്ട്. റോട്ട് കണ്ടിറങ്ങിയാലോ ഈ പള്ളിൻ്റെ മുന്നുകൂടെ അപ്പുറത്തെ പള്ളിക്കൊക്കെ കണ്ട് പോകും. ഇത് അമ്പലത്തിൻ്റെ സ്ഥലമാണ്. ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തെ കൂടെ മറ്റവൻ്റെ ജാതിയായിക്കാരം. ഇങ്ങനെ പുറത്തിറങ്ങിയാൽ കള്ള് കുടിച്ചാത്തപ്പോൾ ഭയങ്കര പ്രശ്നം. കള്ള് കുടിച്ചാൽ ഓരോ ചർച്ച എന്താണെന്നറിയോ? അല്ല, നെണ്ടിനെ കൂട്ടുമ്പോൾ ബിസ്മി ചെല്ലണോ ചെല്ലണ്ടേ എന്നാ? കള്ളാണ് കുടിക്കണതേ, കള്ളിൻ്റെ ഇപ്പോൾ തൊട്ടുകൂട്ടാനുള്ളതെന്ന് ഈ നെണ്ട് കൂട്ടുമ്പോൾ അത് മക്രൂഹാണോ ഹലാലാണോ തർക്കം. അപ്പം നമ്മളെ മത ചർച്ച ബാറിലാണെന്നർത്ഥം. അതുകൊണ്ട് ഇപ്പം അടുത്തൊന്നും മാറ്റം കാണുന്നില്ല, മാറ്റം വരേണ്ടതാണ്. നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യുക. ഒരു സമൂഹമല്ലേ, നമ്മളിപ്പോൾ തമാശ ഒക്കെ പറഞ്ഞാൽ പോലും നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഗുണകാംക്ഷികൾ, എല്ലാവരോടും ഗുണകാംക്ഷയിൽ പെരുമാറേണ്ടാണ് നമ്മൾ. കാരണം അവർ പറഞ്ഞു, നമ്മുടെ വീട്ടിലൊരാൾക്ക് മാനസികം വന്നു, നമ്മളെന്താ ചെയ്യുക? അയാൾക്ക് സാധാരണ പൊട്ടലോ മുറിവൊക്കെ ആണെങ്കിൽ അയാൾക്ക് ബോധ്യമുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അയാൾക്ക് മരുന്ന് കഴിക്കണം എന്നുള്ള ബോധ്യമുണ്ട്. ഇത് അയാൾക്ക് വട്ടല്ലേ, അപ്പോൾ എന്താ ചെയ്യുക? ചിലപ്പോൾ നമ്മൾ തൊള്ളക്ക് രണ്ട് അടിയടിക്കേണ്ടി വരും, ചീത്ത പറയേണ്ടി വരും, കെട്ടിക്കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ നമ്മൾ ചിലതൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. അത് നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് പറഞ്ഞു പോകണാണ്. നമ്മളെ വീട്ടിലുള്ള ഈ മതം വിട്ടിട്ട് മതത്തിനെ കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് നമ്മൾ ഇടപെടേണ്ടി വരും. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമായാൽ പോലും ഈ അർത്ഥത്തിലാണ് അത് ഇടപെടുന്നത്. അതുകൊണ്ട് നമ്മൾ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക. മാറൂല എന്ന് വിചാരിച്ചിട്ട് കുതിർക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ഈ പരിപാടി നടത്തുന്നതിന് എന്തിനാ? ഇപ്പോൾ ഇവിടെ ഇതുപോലുള്ള ഒരു ഉൾപ്രദേശത്ത് വെറും മതത്തിൻ്റെ അന്ധകാരത്തിൽ മാത്രം ജീവിച്ചുള്ള ഒരു സ്ഥലത്ത് ഒരു തിരുനാളെങ്കിലും ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചിട്ടുതാ ഇവിടെ അങ്ങനെ ഒരു വെളിച്ചമുണ്ട് കേട്ടോ എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ കൃതജ്ഞരായിപ്പോയില്ലേ? ആ അർത്ഥത്തിലാണ് ഇതുപോലുള്ള ഒരു മതങ്ങൾ മതസമൂഹം മാത്രമുള്ള ഒരു ഏരിയയിൽ വന്നിട്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു പോവാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ഈ ഒരു പ്രതീക്ഷ കൊണ്ടാണ്. മതഭീകരവാദം, താങ്കൾ ഖുർആൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മുന്നേ മതത്തിന്റെ വക്താവായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വായനയുടെ അടിസ്ഥാനത്തിൽ മതത്തിൽ നിന്നുള്ള വ്യതിചലനമാണോ ഭീകരവാദത്തിന് കാരണം, അല്ലെങ്കിൽ മതത്തിലേക്കുള്ള തിരിച്ചുപോക്കാണോ ഭീകരവാദത്തിന്റെ അടിത്തറയെന്ന് പറയുന്നത്? അതിനെപ്പറ്റി ഒരു വിശദീകരണം നല്ലതാണ്. ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ ഈ സമയം പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ ഇന്ന് ഭീകരതയെപ്പറ്റി പഠിച്ചാൽ, ഇപ്പോൾ ISS, താലിബാൻ, അൽഖായിദ, ഹിസ്ബുൽ മുജാഹിദീൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്, ദാറുസുന്ന, ഒരുപാട് കക്ഷികളുണ്ട്. അവരൊന്നും ഒരു വിവരമില്ലാത്തവരല്ല, മതം കൃത്യമായി പഠിച്ചവരാണ്. അവരെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുന്നവർ, ഒരു നിസ്കാരം പോലും ജമാഅത്ത് തെറ്റാതെ നമസ്കരിക്കുന്നവർ,
കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവർ, അവർ കൃത്യമായി മതം ഫോളോ ചെയ്യുന്നവരാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളവരെ പറ്റി. പക്ഷെ പൊതു മുസ്ലിങ്ങൾ, കോമൺ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരാൾ അടിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ഇഷ്ടപ്പെടാത്തവരാണ്. അത് മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതം നേടിക്കൊടുത്തൊരു സംഗതിയാണ്. മതമല്ല, ഒരു പൊതുസമൂഹം, നമ്മളെല്ലാവരും കൂടി ഒരേ ഗ്രൗണ്ടിൽ കളിക്കുക, ഒന്നിച്ച് കളിക്കുമ്പോൾ നമ്മളെ അന്യ ഒരുത്തനെ വെട്ടാൻ നമ്മളെ പ്രേരിപ്പിച്ചാൽ പോലും, ഹേ ഇന്നലെ വരെ ഒന്നിച്ച് നടന്ന ഓനെ ഞാൻ എങ്ങനെ വെട്ടാനാ എന്നൊരു മാനവിക ബോധം അവനിൽ ഈ സാമൂഹ്യ ബോധം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നമ്മൾ ആ സാമൂഹ്യ ബോധം ഉണ്ടെന്ന് തെളിവിയാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വർഗീയ കലാപം നടന്നു നോട്ടുക, വർഗീയ കലാപം ഇവിടെ അങ്ങനെ ഹിന്ദു മുസ്ലിം ഭയങ്കര ലഹളയെന്ന് നോട്ടുക, അപ്പോൾ എൻ്റെ കയ്യിലൊരു കത്തിയിട്ട് ഞാനൊരു നമ്മൾ എൻ്റെ സുഹൃത്താണെങ്കിലും രമണനെ ഒരു വെട്ടി ഞാനുണ്ട് ഏറെ വെട്ടും, ഒരു കുത്തും കൂടിയും കൊട്ടും. അതെന്തിനാ? അന്നേരത്തെ ആ ഒരു അന്തരീക്ഷമാണ്. ഇപ്പുറത്ത് അബ്ദുറഹ്മാനെ ഇപ്പുറത്ത് ഗോപാലനും വെട്ടും. നേരെ മറിച്ച് നമ്മളെല്ലാവരും കൂടി റോട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ആക്സിഡൻ്റ് ആയിട്ട് ഒരു ബോഡി അവിടെ കിടക്കുന്നുണ്ടാൽ പാഞ്ഞ് പോയി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കും. അവിടെ വന്നെ ജാതിയോ മതമോ നമ്മൾ നോക്കിയിട്ടില്ല. ഒരു വർഗീയ കലാപത്തിലുള്ള സന്ദർഭത്തിലാണ് ആ ബോഡി കിടക്കുന്നതെങ്കിൽ ഓ ജാതി മതം നോക്കി ഒരു കുത്തും കൂടി കൊടുത്തിട്ടേ പോകും. അപ്പോൾ വർഗീയ ലഹള ഉണ്ടാകുമ്പോൾ നമ്മുടെ മാനസിക നിലയും, അതില്ലാത്തപ്പോൾ നമ്മുടെ മാനസിക നിലയും രണ്ടും രണ്ടായി കാണുന്നത് നമ്മളിലുണ്ടാക്കുന്ന മതബോധം അതിന് സ്വാധീനമുണ്ട് എന്നുള്ളതിന് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ മതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറേ ആളുകൾ മതം ഇങ്ങനെയൊക്കെ മുസ്ലിമാണെന്നൊക്കെ ജീവിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആണെന്നൊക്കെ ജീവിച്ചാൽ പോലും അവർ മതം സ്വാധീനിക്കാത്ത കുറേ മനുഷ്യരുണ്ട്. ഏ കുറാനിലൊന്നും ഒരാൾ വെട്ടാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ അതന്നെ അവർ പറയുള്ളൂ. കാരണം അത് അവരുടെ മാനവിക ബോധം കൊണ്ടാണ് അവരത് പറയുന്നത്. അതുകൊണ്ട് മതത്തിൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും എപ്പോഴാണോ ഈ മതം, ഇപ്പം നിങ്ങൾ നോക്കും, ഇവിടെ തൊടുപുഴ ജോസഫ് മാഷ കൈവെട്ടി, അറിവുള്ളവരോ മതം പഠിച്ചവരോ പഠിക്കാത്തവരോ എന്നറിയാൻ ഞാൻ പറയുന്നത്, ജോസഫ് മാഷ കൈവെട്ടിയത് അയാൾ എന്തോ ഒരു ചോദ്യ പേപ്പർ ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ അറിയാലോ. കൈ വെട്ടിയവന് ആദ്യം വലത്തെ കൈ വെട്ടി ഇടത്തെ കാലാണ് വെട്ടേണ്ടത്, എതിർദിശയിലാണല്ലോ വെട്ടേണ്ടത്, അങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. വലത്തെ കൈ ഇടത്തെ കാല് വെട്ടിയോന് വിവരമില്ലാത്തതുകൊണ്ട് വലത്തെ കൈയും വലത്തെ കാലും കൂടി വെട്ടി. അപ്പോൾ ഒപ്പള്ളോം പറഞ്ഞ് അല്ലടാ എതിർദിശയിലാണ് വെട്ടേണ്ടത്, ഇജ് അവിടെ നോക്കിയിട്ടാ വെട്ടുന്നത്. ഈ വെട്ടിയോൻ്റെ വിവരമില്ലായ്മ ജോസഫ് മാഷ്ക്ക് ഒരു വെട്ടി ഏറെ കിട്ടി എന്നല്ലാതെ, നോക്കൂ ഇവൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ഒരു വെട്ടി ഏറെ കിട്ടി എന്നുള്ളതല്ലാതെ ഒരു മാറ്റം ഉണ്ടായില്ല. ഓനതിന് പ്രേരിപ്പിച്ചത് എന്താ? അള്ളാഹിൻ്റെ റസൂലിനോട് ഇങ്ങനെ മോശമായി പെരുമാറിയാൽ സൂറത്തും മാഇദയിൽ പറഞ്ഞ ഹാജ്ജല്ലാഹു വറസൂല, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ശിക്ഷ ഓൻ നടപ്പിലാക്കി. ഇപ്പോൾ ഓൻ്റെ മതബോധമാണോ, ഓൻ്റെ അറിവില്ലായ്മ കൊണ്ട് വെറു വിട്ടേറെ കിട്ടിയാലും ഓനതിലേക്ക് പ്രേരിപ്പിച്ചത് എന്താണ്? അപ്പോൾ ഭീകരവാദത്തെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചൊക്കെ പിന്നെ ഈ സമയത്ത് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അത് അന്വേഷിക്കേണ്ടതാണ്. ഈ പഠനങ്ങൾ എന്തിനായിരിക്കണം എന്നറിയോ? അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യുക്തിവാദികൾ മുസ്ലിങ്ങളൊക്കെ ഭീകരന്മാരാണ് അല്ലെങ്കിൽ മറ്റു മതക്കാർ ഭീകരന്മാരാണെന്ന് പറയാനല്ല, ഒരു മതത്തെയും ഏതെങ്കിലും പാർശ്വവൽക്കരിച്ച് അവരൊക്കെ മോശക്കാരാന്ന് പറയാൻ സ്വതന്ത്ര ചിന്തകർ തയ്യാറാവാറില്ല, അത് പാടില്ല താനും. എന്തുകൊണ്ട്? ഇവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ച വസ്തു എന്ത്? അത് പഠിക്കണം എന്നുള്ളതാണ്. അജ്മൽ കസബ് പാർലമെന്റിൽ പിന്നെ വെടിയുതിർത്ത് മരിക്കാൻ നേരത്തെ കഴുകുമരത്തിലേക്ക് പോയപ്പോൾ അയാളോട് ചോദിച്ചു, ഇനിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? 24 വയസ്സ് മാത്രം പ്രായമുള്ള അജ്മൽ കസബ് പറഞ്ഞു, ഉമ്മി എന്നൊരൊറ്റ വാക്കാ പറഞ്ഞത്. ഇങ്ങനെ അജ്മൽ കസബിനെ പോലുള്ള ആളുകളെ അവരിതിലേക്ക് പ്രേരിപ്പിച്ചത് എന്ത് എന്ന് പഠിക്കാൻ അവരെ ന്യൂറോ സയൻസിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലെ മസ്തിഷ്ക പഠനത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ട് ഇങ്ങനത്തെ ആളുകളെ തടയാനാണ് പഠിക്കേണ്ടത്. ഭീകരവാദത്തിലേക്ക് എത്തിപ്പെടുന്ന മേഖല, ഇപ്പം നമ്മുടെ മദ്രസകൾ കുട്ടികൾ പോകുന്നു, മദ്രസയിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ മാനവികതയ്ക്കെതിരായിട്ട് വല്ലതും പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാൻ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് മാനവികത പഠിപ്പിക്കണം, എല്ലാ മതങ്ങളും പഠിപ്പിക്കണം, ഒരു മതം മാത്രമേ നല്ലതുള്ളൂ, ഇത് മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലാന്ന് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ പ്രയാസം വരും. എല്ലാ മതവും പഠിച്ചിട്ട് അതിലൊരു മതവും തിരഞ്ഞെടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ വളരെ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മളൊരു മതം പഠിപ്പിക്കുക, ഒന്നിച്ച് ഒരു ഇവിടുത്തെ രാമനും ഇവിടെ അബ്ദുള്ളയും ജോസഫും ഒക്കെ ഒന്നിച്ച് ഇടപഴകി ജീവിക്കേണ്ടടുത്ത് അബ്ദുള്ള മാത്രം മദ്രസ പോവുക, മറ്റുള്ള പിന്നെ ഇവിടുത്തെ രാമൻ മദ്രസ പോവാതിരിക്കുക, കുറേ കഴിയുമ്പോൾ മദ്രസ പോയവന് അല്ല നീ കാഫറാണ് ഞാൻ മുസ്ലിമാണ് എനിക്ക് നിന്നോടുള്ള ബാധ്യത ഇന്നതൊക്കെയാണ് എന്ന് ഓനങ്ങ് പറഞ്ഞാൽ അതിന് പ്രേരിപ്പിച്ചതെന്തോ അത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ആ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം വിശകലനം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പ്രേരകമായ മസ്തിഷ്കം
അത് പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇതാണ് ഭൗതികവാദികൾ പറയുന്നത്. എല്ലാ മതവും കുറ്റക്കാരാണെന്നല്ല, ഇതിലേക്ക് പ്രേരിപ്പിച്ച വസ്തുവിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഭീകരവാദം ഇല്ലാണ്ടാക്കാൻ കുറേ പൈസ കളയാന്നില്ലാതെ ഒരു പ്രായോഗിക രംഗത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല. നമുക്കെപ്പോൾ ഇപ്പോൾ നോക്കൂ, നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ നോക്കി ഇലക്ഷൻ വരുമ്പോൾ ഭീകരത പറഞ്ഞുകൊണ്ടാണ് വോട്ട് നേടുന്നത്. സത്യത്തിൽ ഭീകരത ഇല്ലാണ്ടാക്കാൻ വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. ഇതുപോലെ വളരെ ഗഹനമായ അന്വേഷണാത്മകമായ പഠനങ്ങളാണ് വേണ്ടത് എന്നേ നമുക്ക് പറയാനുള്ളൂ. സംശയമാണ്, ഈ മതങ്ങൾ ഇസ്ലാം മതം മാത്രമല്ല ഏതെങ്കിലും മതം എടുക്കുകയാണെങ്കിലും ആ മതത്തിൽ പറയുന്ന ധാർമ്മികത അല്ലെങ്കിൽ മതത്തിൻ്റെതായിട്ടുള്ള അനുശാസനങ്ങൾ ആ മതം ഉണ്ടായി വന്ന കാലഘട്ടത്തിലെ ഇതര പൊതുസമൂഹങ്ങളിൽ നിലനിന്നതിൽ നിന്ന് ഏറെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന നിരീക്ഷണം ശരിയാണോ? ഹിന്ദു മതമായാലും ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും മറ്റേത് മതമാണെങ്കിലും ആ മതത്തിൽ പറഞ്ഞിരിക്കുന്ന പൊതുവായ കാരണങ്ങൾ കാര്യങ്ങളോ നിയമങ്ങളോ ജീവിത ശൈലികളോ അതേത് കാലഘട്ടത്തിൽ നിലനിന്നതിൽ നിന്ന് എത്രമാത്രം മികവുറ്റതാണ്? അത് ഉത്ഭവിച്ച കാലഘട്ടത്തിൻ്റെ ധാർമ്മിക ബോധങ്ങൾ മാത്രമാണ് അതിലുള്ളത്. അതേ മാത്രമല്ല, അധികം മതങ്ങളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ വെള്ളം ചേർക്കാതെ മാഴം ചേർക്കാതെ കൃത്യമല്ലാതെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലെ ധാർമ്മികതയും നൈതികതയുമാണ് ആ മതങ്ങൾ പറയുന്നത്. അതന്നെയാണ് ഫോളോ ചെയ്യേണ്ടതും. പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിലെ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇപ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് സ്ത്രീകളോടുള്ള സമീപനമല്ലെന്ന് മുസ്ലിങ്ങൾക്ക് മുസ്ലിം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് സ്ത്രീകൾക്ക് മാത്രം, മുസ്ലിം മെഡിക്കൽ കോളേജുകൾ സംവിധാനം ഉണ്ട് സ്ത്രീകൾക്ക് മാത്രം, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സ്ഥാപനങ്ങളുണ്ട്. കുറേ കാലങ്ങൾ മുമ്പ് സ്ത്രീകൾ മദ്രസയിൽ പോലും ആറാം ക്ലാസ് കഴിഞ്ഞാൽ പോകില്ല, മെൻസസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ തൊടാൻ പാടില്ല, മറ്റേ തൊടാൻ പാടില്ല, ഭൗതിക വിദ്യാഭ്യാസത്തിന് പോകില്ല. എന്താ പറയലറിയോ, പെണ്ണായാൽ മണ്ണായി തീരുവോളം കണ്ണീര് കുടിക്കേണ്ട ഒരാൾക്കാരാണ് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞില്ലേ. അത് ആട്ടുകല്ലിനും മമ്മിക്കല്ലിനും ഒക്കെ ഇടയിൽ ആടിക്കളിക്കേണ്ട ഒരു വിഭാഗമായി സ്ത്രീ സമൂഹത്തെ പറഞ്ഞു മാറ്റിയിരുന്നു. സ്ത്രീ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് പുറത്തോട്ട് പോകണം എന്നൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയും അങ്ങനെ പോണ്ട എന്ന് പറഞ്ഞാൽ അത് കേൾക്കേണ്ടവളാണ്. സ്ത്രീക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. ഭർത്താവ് പറയും ഓളെ വീട്ടുകാരനെ പോണ്ടെന്ന് പറഞ്ഞാൽ പോകാത്തവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നോക്കൂ അമ്പലത്തിലേക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്, ഹജ്ജിന് പോകുന്നവരുടെ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. എന്താ കാരണം എന്നറിയോ, അങ്ങനെ ആ പേരും പറഞ്ഞിട്ട് വിമാനത്തിൽ കയറാലോ, ആ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാലോ, മറ്റേ പുറത്തുമ്പോൾ ആ ഭർത്താവിൻ്റെ സമ്മതം വേണം, വീട്ടുകാരെ സമ്മതം വേണം, എന്തെല്ലോ ഇടങ്ങേറ്. ആ കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിലപാട് ഇന്ന് സ്ത്രീകൾക്ക് തന്നെ സ്വത്വബോധമുണ്ടായി വന്നു. ഞാൻ സ്ത്രീയാണ് എന്നതിൻ്റെ പേരിൽ ആരുടെയും അടിമയല്ല. കഴിഞ്ഞപ്പോൾ സെപ്റ്റംബറിലെ വിധി എന്താണ്? വിവാഹേതര ലൈംഗിക ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഉദാരവൽക്കരണം വന്നപ്പോൾ ഇങ്ങനെയൊക്കെയല്ലോ കോടതിയൊക്കെ വിധിക്കാൻ നിന്നാൽ നമ്മളെ പെണ്ണുങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ എന്താവും, വീട്ടിൽ പൂട്ടിയിട്ട് കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നമ്മൾ പല കമൻറ്റുകൾ എഴുതി. സത്യത്തിൽ അവിടെ ഉണ്ടായ വിധി വേറെ, നമ്മുടെ ധാരണ വേറെയായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ കോടതിയുടെ ആ വിധി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഭാര്യനെ വേറെ ഒരാൾ ലൈംഗികമായി ചൂഷണം ചെയ്താൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ടാൽ അവളെ സമ്മതം ഉണ്ടായാലും ഇല്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ ഭാര്യയോട് ബന്ധപ്പെട്ട അയാളെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഞാനൊരു പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എൻ്റെ ഭാര്യയ്ക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഭാര്യ എൻ്റെ സ്വത്താണ്, എൻ്റെ ലൈംഗിക ഉപകരണമാണ്, എൻ്റെ സ്വത്തായതുകൊണ്ട് എൻ്റെ സമ്മതമുണ്ടെങ്കിൽ ഓൾക്ക് വിഭജിക്കുന്നതിന് കുറ്റമല്ല. എൻ്റെ സമ്മതമില്ലാതെ വേറെ ഒരാളൊപ്പം പോയാൽ അതെനിക്ക് അയാളെ പേര് പരാതി കൊടുക്കാൻ പറ്റും. അയാൾ പറയുകയാണ് ഇന്നയാൾ എനിക്ക് സമ്മതം തന്നൊന്നും തെളിയിച്ചാലോ, ആ കേസ് തള്ളിപ്പോവും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ഭർത്താവിൻ്റെ പേരിൽ അവകാശമല്ല. ഇങ്ങനത്തെ ഒരു ഉള്ള കേസാണ് കോടതി പറഞ്ഞത്. അല്ലാതെ നമ്മളൊരു ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയല്ല. ഈ നിയമം വരുന്നതിന് മുമ്പും ശേഷവും അങ്ങനെ തന്നെ. ഈ നിയമം നമ്മൾക്ക് വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ പുതിയ ലിബറൽ സമൂഹത്തിൻ്റെ മൂല്യബോധങ്ങളാണ്. ഈ മൂല്യബോധങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റടിക്ക് പ്രയാസം തോന്നും. കാരണം പിന്നെ ഒരു ലൈംഗികതയിലുള്ള ഒരു ഈ സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ ഈ പറയണതെന്ന് തോന്നിപ്പോവാണ്. സൂക്ഷ്മമായി പഠിച്ചാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ മതങ്ങൾ ആവിർഭവിച്ച കാലത്തോ അന്ന് പെണ്ണിൻ്റെ വികാരത്തെക്കുറിച്ചോ പെണ്ണിൻ്റെ ലൈംഗികതയെക്കുറിച്ചോ ഒരു തർക്കം ആർക്കുമില്ല. അതിനെപ്പറ്റിയൊരു പുസ്തകമല്ല, ചർച്ചയില്ല. ആണിൻ്റെ ലൈംഗികതയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ചർച്ചയാണ്. എനിക്ക് ഇവിടെ പറ്റിയില്ലെങ്കിൽ നമ്മളെന്താ പറയുക, മെൻസസ് ഉണ്ടെങ്കിൽ 15 ദിവസമൊക്കെ ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊരു പെണ്ണ് കിട്ടണം എന്നല്ലാതെ എന്താണ്? ഇതാ നമ്മളെ കിതാബിൽ 4 പെണ്ണെട്ടാനുള്ള ന്യായം പറഞ്ഞത് ഇതൊക്കെയാണ്.
നിങ്ങൾ നോക്കൂ, മതകാലത്തുണ്ടായ ഒരു ധാർമ്മികത ഞാൻ പറയാം. മുഹമ്മദ് നബി, എനിക്ക് ഏറ്റവും ഖുർആൻ വായിച്ചപ്പോൾ ഒരു പ്രയാസം തോന്നിയ ഒരു ധാർമ്മികത ഞാൻ പറയാം. മുഹമ്മദ് നബി ഖുർആനിൽ ബാക്കി കുറേ കാര്യം കൃത്യം 5 നേരം നിസ്കാരം ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ കൃത്യമായി ചെയ്യേണ്ട, ഫോളോ ചെയ്ത് നിസ്കരിക്കേണ്ട നിസ്കാരമുള്ള 5 നേരം നിസ്കാരം, അത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഖുർആൻ പറഞ്ഞതാവട്ടെ, മുഹമ്മദ് നബി മരിച്ചാൽ ആ പെണ്ണുങ്ങളെ വേറെ ആരും കെട്ടരുതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. മുഹമ്മദ് നബിയായിട്ടാണ് മരിച്ചു പോയാൽ ആ പെണ്ണുങ്ങളെ ഇനി വേറെ ആരും കെട്ടരുത് എന്നാണ്. അത് പുള്ളിക്ക് സാങ്ങാൻ കഴിയുന്നില്ല, അത് കൃത്യമായിട്ടാണ് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി വിവാഹം പിന്നെ മരിച്ചു പോകുമ്പോൾ ആയിഷയുടെ വയസ്സ് 18 വയസ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കെ ടി മുഹമ്മദിൻ്റെ ഒരു നാടകമുണ്ട്. അദ്ദേഹം ഒരു സ്ത്രീയെ വർണ്ണിച്ചുകൊണ്ട് എഴുതുന്നത് ഒരു വീടിൻ്റെ ജനാലിലൂടെ അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കി, കിളിവാതിലൂടെ റോട്ടക്ക് ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൈ പിടിച്ച് നോക്കി ഇങ്ങനെ പോകുമ്പോൾ ഒരു പെണ്ണ് വിതുമ്പി വിതുമ്പി കരയാണ്. എന്തിനാണ് ആ കരയണെന്നറിയോ? തൻ്റെ ജീവിതം തനിക്കുണ്ടും മോഹങ്ങൾ ഒരാളെ കൂടെ കഴിയാൻ, ഒന്നിച്ച് റോട്ടിൽ കൂടെ പോവാൻ, സല്ലപിക്കുവാൻ, കുശലം പറയാൻ. പക്ഷേ ഞാൻ ഒരാളുടെ ഭാര്യയായി, അയാൾ മരിച്ചതുകൊണ്ട് ഞാൻ എന്നും വിധവയായി, എല്ലാവരും ഉമ്മയായി കഴിയേണ്ടവളല്ലയോ എന്ന്. ഇതാണ് ആ കാലത്തെ ധാർമ്മികത സ്ത്രീയെക്കുറിച്ച്. അതാണ് അപ്പോൾ മതം. ഇത് എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. ആ മതം ഉണ്ടായ വെച്ച കാലത്തെ നിയമങ്ങളാണ് മതപുസ്തകങ്ങളിലുള്ളത്. പക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഈ പുസ്തകം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? സ്ത്രീകൾ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു മുസ്ലിം ഡോക്ടർ, ലേഡി ഡോക്ടർ തന്നെ വേണം നമ്മളെ പെണ്ണുങ്ങളെ നോക്കാനും നമുക്കെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഭാര്യയ്ക്ക് പ്രസവ വേദന ഉണ്ടായി, ഞാൻ കൊണ്ടുവേണ്ടത് ഒരു മുസ്ലിം ലേഡി ഡോക്ടർക്ക് തന്നെ പോകണം, ഒരാണ് ഡോക്ടർക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ ഇന്ന് പറഞ്ഞാൽ എനിക്കെന്തോ താരാറുണ്ട് നിങ്ങൾ പറയും, അല്ലെങ്കിൽ അത് വീട്ടുകാർ സമ്മതിച്ചു തരൂല. നിങ്ങൾ നോക്കൂ, അപ്പോൾ നമ്മുടെ മതധാർമ്മികതയ്ക്ക് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ നോക്കൂ, ഇന്ന് ഗൾഫിലേക്ക് പോകണം, ഫോട്ടോ എടുക്കൽ ഹറാമാണ്. ഇപ്പോഴും നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഫോട്ടോ എടുക്കൽ ഹറാമാണല്ലോ, പക്ഷേ പാസ്പോർട്ട് വേണ്ടേ? മാത്രമല്ല എയർപോർട്ടിൽ ചെല്ലുമ്പോൾ കണ്ണാണ് അവിടെ പരിശോധിക്കുന്നത്, ക്യാമറ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഫോട്ടോ എടുക്കൽ ഹറാമാക്കിയ കാലത്ത് എന്താണെന്നറിയോ? ഫോട്ടോ വെച്ചാൽ ആ വീട്ടിൽ മലക്കുകൾ വരൂല, പട്ടിനെ പോറ്റിയ ആ വീട്ടിൽ മലക്കുകൾ വരൂല എന്നുള്ള സങ്കല്പമാണ് അന്ന്. ഇന്ന് നമ്മൾ ഫോട്ടോ പാസ്പോർട്ട് എന്നല്ല, ഫോട്ടോ ഇന്ന് എല്ലാ മൂല്യന്മാരും തന്നെ വലിയ ഫ്ലെക്സാണുള്ളത്. എത്ര വലിയ ഫ്ലെക്സുകളാണ് വെച്ചിട്ടുള്ളത്, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് കുറേ കാലം പിറകോട്ട് പോയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മതധാർമ്മികത അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? ലിബറൽ സമൂഹത്തിൻ്റെ ധാർമ്മിക സങ്കല്പം ഇങ്ങനെയാണ്. എങ്ങനെ? മനുഷ്യൻ്റെ പ്രശ്നം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മാറുന്ന പ്രശ്നങ്ങൾക്ക് മാറുന്ന നിയമങ്ങൾ വേണം, മാറുന്ന മനുഷ്യന് മാറാത്ത 6-ാം നൂറ്റാണ്ടിലെ നിയമം പറ്റൂല. മനുഷ്യൻ്റെ പ്രശ്നം മാറിക്കൊണ്ടേയിരിക്കുന്നു, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ അറിവുകൾ, അതിനനുസരിച്ചുള്ള നിയമങ്ങളും വരണം, അങ്ങനെ ധാർമ്മിക നിയമങ്ങളും വരണം. അല്ലാതെ 6-ാം നൂറ്റാണ്ടിലെ നിയമം അല്ലെങ്കിൽ 4000 വർഷം മുമ്പുള്ള നിയമം കൊണ്ടൊന്നും ഈ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യന് ജീവിച്ചു പോകാൻ കഴിയില്ല. ഇത് മാത്രമല്ല, ഒരു 20 കൊല്ലം കുറച്ചും കൂടിയും കഴിഞ്ഞാൽ ഉള്ള നിയമങ്ങൾ തന്നെ മാറ്റം വരുത്തേണ്ടി വരും. ഇപ്പോൾ കോടതി അതുകൊണ്ടല്ലേ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അറിവും നമ്മൾ നിരന്തരം പരിഷ്കരിക്കണം, എന്തുകൊണ്ടാ? മാറ്റത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. അങ്ങനെ മാറ്റത്തെ ഉൾക്കൊണ്ട് പോവാൻ ശാസ്ത്രബോധവും യുക്തിചിന്തയുമല്ലാതെ വേറൊരു വഴിയൊന്നും മുന്നിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.